Потеряно. മുയലാണെന്ന് വിചാരിച്ചാണ് വെടിവെച്ചത്. ഇങ്ങനെയാണെങ്കിൽ മുയലാണെന്ന് കരുതി മനുഷ്യനെ വെടിവെച്ച് കൊല്ലുമല്ലോ. വേണ്ടി വന്നാൽ മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യനെ വെടിവെച്ചോളി. നേരാ കല്ലുപാലത്തിൽ കറിയാച്ചന്റെ മോനെ, ഒരു കോഴിയെ വെടിവെച്ചനാണോ നിങ്ങൾ ഇത്രങ്ങളെ സംസാരിക്കുന്നത്? നിങ്ങൾക്കൊക്കെ എന്തു ആകാമല്ലോ, നിങ്ങളൊക്കെ കാട്ടുരാജാക്കന്മാരല്ലേ. അവിടുത്തെ മോൻ ഇത് ഞങ്ങളോട് ചെയ്തതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, അവിടുന്ന് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പാവത്തുങ്ങൾ ജീവിക്കണ്ടെന്നാണോ തമ്പുരാൻ പറയുന്നത്? ഞാൻ എന്നാ ചെയ്യാന, എന്റെ മകൻ ഒരു തെമ്മാടി ആയിപ്പോയി. കർത്താവ് തരുന്ന കുരിശി തുറക്കാതൊക്കും നിങ്ങൾ ക്ഷമിക്കണം. വേണ്ട, വാങ്ങിച്ചു. നീ ഒരു കോഴിയെ മേടിക്കും, അവൻ എന്തെങ്കിലും മരുന്നും മേടിച്ചു കൊടുക്കും. എന്നതാണ് ഈ ചെറുക്കൻ നടന്നു കാണിക്കുന്നത്? ഇത് ഞാനൊന്ന് പറഞ്ഞേക്കും, പെണ്ണ് കെട്ടിക്കാതെ ചെറുക്കൻ നന്നാവത്തില്ല. മോടിയപ്പുറത്ത് നിന്റെ ഒരു പൊന്നുമോൻ, നീ ഒരുത്തിയാണടി അവനെ ഇങ്ങനെ ചീത്തയാക്കിയത്. ഞാൻ എന്നാ വേണം? എന്റെ കർത്താതെ ഇരിയാൻ എന്തിനാ എന്നെ കടിച്ചെന്നാ വരുന്നേ? എടി പെമ്പിള്ളേരോട് സ്നേഹമുള്ള തന്തയും തള്ളേ, നിന്റെ മോന് പെണ്ണ് കൊടുക്കുമോ? ആ പേരിക്കാട്ട് വന്ന ആലോചന നമുക്കന്ന് നോക്കാം. കുഞ്ഞുട്ടി അത് അറിയത്തില്ല, ഇരിയാൻ അറിയേം ചെയ്യും. സ്ത്രീധനം കിട്ടുന്നത് മതിയെ, പെണ്ണ് കെട്ടി അവ നന്നായിപ്പോയി. നീ ഒന്ന് അപ്പുറത്ത് പോന്നമ്മേ. കർത്താവ് മര്യാദയുള്ള ഒരു ചെറുക്കനുള്ളത് അന്യനാട്ടിൽ. നീ നാളെ ഒന്ന് തീരിക്കാട്ട് വരെ പോണം, ഒരാളെ കൂട്ടിനും കൊണ്ടുപോയി, ഒരു പെണ്ണ് കാണാനാണ്. ആ പള്ളിയുടെ അടുത്ത് ചെന്നിട്ട് വാഴപ്പള്ളി കുട്ടിച്ചന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ മതി. നീ പോവോ? എങ്കിൽ ഇന്ന് തന്നെ ആ മാസത്തിനോട് പറഞ്ഞിട്ട് അവരെ വിവരം അറിയിക്കാൻ പോകാം. മണം വരുന്ന രാജാ, പെണ്ണിനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോ നമുക്ക് അയക്കാം. തിരിച്ച് വെറുമ്പോഴത്തില്ലേ പെണ്ണിനെ ചെന്ന് കണ്ടാലേ നാണമാകുകയല്ലേ. ആ എന്നാ ഒന്ന് മിനി കളയാൻ ബോർഡ് നോക്കിക്കോ. ആ എന്നാ ചവിട്ടി വിടാ. കൊള്ളാം കൊള്ളാം, നല്ലൊരു എടുപ്പുണ്ട്. അല്ല അടുത്ത് പോയി വിസ്തരിച്ചൊന്ന് നോക്കിക്കളേ. കണ്ണ വിട്ടോ. എടാ ഇതിന്റെ കച്ച് പിടിക്കുന്നില്ലല്ലോടാ. ഒന്ന് പിടിച്ചു കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. നിന്റെ ക്ലച്ച് പിടിക്കുന്നല്ലോ. പിടിക്കുമോ നോക്കണം. നീ ഏതാ വെച്ചേ? എന്ത് വേണം അറിഞ്ഞിട്ട്? മനസ്സാന്നേ കെട്ടാമെന്ന് വിചാരിച്ച. ആഹാ, എന്നാലേ മനസ്സില്ല.
അങ്ങനെയൊന്ന് തീർത്തു പറയാതെ തങ്കച്ചേ. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും ഓരോരുത്തർ കെട്ടിക്കൊണ്ട് പോയത്. ദാണ്ട അവര് വരുന്നല്ലോ. താമസിച്ചേ, ഞങ്ങളുടെ സൈക്കിളിന്റെ ക്ലച്ച് പൊട്ടിപ്പോയി. കറിയാച്ചനെ പറ്റിയും കല്ലുപാലത്ത് വീട്ടുകാരെ പറ്റിയും ധാരാളം കേട്ടിട്ടുണ്ട്. അല്ല, കുട്ടിച്ചൻ ഇപ്പൊ ഒരു വീഴ്ച വന്നു പോയെങ്കിലും കുടുംബ മഹിമയ്ക്ക് കുറവൊന്നുമില്ലെന്ന് കണ്ടോ. കാപ്പി കൊണ്ടുപോകാൻ മോളെ, എത്ര ക്ലാസ് വരെ പഠിച്ചു? ഓ, പള്ളിക്കൂടത്തിൽ പഠിച്ച ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ അതൊക്കെ ഒന്നും കാര്യമായിട്ട് വിചാരിച്ചിട്ടുമില്ല. അല്ല, കൊറേ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടല്ലോ, ഗുണം തന്ന. മേരിക്കുട്ടി ഫിഫ്ത് പാസ്സായിട്ട് രണ്ടു കൊല്ലമായിട്ട് വെറുതെ നിൽക്കുക. പല ഉദ്യോഗത്തിനും അപേക്ഷിച്ചു, ഇതുവരെ കിട്ടിയില്ല. ആ കാള, അല്ലേലും പെണ്ണുങ്ങൾക്ക് എന്നാ ഉദ്യോഗമാണ്? അവര് വീട്ടിലിരുന്ന് വല്ല കൊച്ചുങ്ങളെ വളർത്തേണ്ടവരല്ലേ. ഒന്ന് വിടംവരെ വന്നാട്ടെ. എന്തുവാ നിങ്ങൾ ഒന്നും പറയാതിരിക്കുന്നത്? പെണ്ണിനെ എനിക്ക് പിടിച്ചു മാറ്റി. നേരാണോ മോളെ നീ ഈ പറയുന്നത്? അതെ പുത്ര, അപ്പച്ചനും അപ്പച്ചയ്ക്ക് ഞാനൊരു ഭാരമാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ വേലക്കാരിയെ പോയിക്കൊള്ളാം. മിടുക്കി പെണ്ണ്, മിടുമിടുക്കി. കുഞ്ഞുട്ടിക്ക് പെണ്ണിനെ പിടിച്ച വാക്ക് പറഞ്ഞു വെച്ച് പോരെന്നാ കറിയാച്ചൻ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നിങ്ങളുടെ വഴിക്ക് വെച്ച് മേരിക്കുട്ടിയെ കണ്ടായിരുന്നോ? കണ്ടു, ഞങ്ങളുടെ സൈക്കിളിന്റെ ക്ലച്ച് പോയി. നിങ്ങൾ എവിടെ കയറി? അവിടെ പള്ളിയിൽ നിന്ന് വന്നിട്ട് കുറെ നേരം ആയല്ലോ. ഞങ്ങൾ ക്ലച്ച് നന്നാക്കുന്നിടത്ത് ഒന്ന് കയറി. ക്ലച്ച് നന്നാക്കാനേ നിങ്ങളുടെ സൈക്കിൾ ഒരിടത്ത് വെച്ചിരിക്കുന്നത് കണ്ടെന്ന് മേരിക്കുട്ടി പറഞ്ഞു. അപ്പഴേ പ്രത്യേകിച്ചു കുഞ്ഞുകുട്ടിക്ക് പെണ്ണിന് ഇഷ്ടമായി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെ പറ്റി ഒന്ന് സംസാരിച്ചു കളയാം. മേരിക്കുട്ടി ഈ കാര്യത്തില് ശകലം സമ്മതക്കുറവ് കാണിക്കുന്ന മാസച്ച. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിവരത്തിന് കറിയാച്ചൊക്കെ എടുത്തു കൊടുത്തയക്കാം. ഓഹോ, അവൾക്ക് എന്നെ പിടിച്ചില്ലായിരിക്കും അല്ലേ? ഇറങ്ങാൻ പറ കല്ലുപാലത്തിൽ കുഞ്ഞുട്ടിയെ നിങ്ങൾ ശരിക്കും അറിയത്തില്ല കേട്ടോ. കുട്ടിച്ചോ, ഈ ഏർപ്പാട് അല്പം മോശമായിപ്പോയി. ഞങ്ങൾ ഒത്തിരി പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇന്ന് തീയതി വരെ കുഞ്ഞുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആരും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇത് മനസ്സിൽ വെച്ചോ കേട്ടോ. ആ കണ്ടോളാം. എന്റെ വീട്ടിൽ വെച്ചായി പോയെന്ന മാത്ത പോട്ട കുട്ടിച്ച, ക്ഷമിക്കും. മുടിഞ്ഞവൻ, കുടുംബദ്രോഹി, പിശാചിന്റെ സന്തതി, എടാ പെണ്ണ് കാണാൻ പോയ വീട്ടിലെങ്കിലും നിനക്ക് മര്യാദയായിട്ട് പെരുമാറാമായിരുന്നില്ലേ? ഞാനവിടെ ഒന്നും ചെയ്തില്ല. നിങ്ങൾ വഴിക്ക് വെച്ച ആ പെണ്ണിനോട് ഏതെന്തൊക്കെ സംസാരിച്ചില്ലേ? ഇല്ല. നിങ്ങൾ അവളെ കണ്ടോ? കണ്ടില്ല. ഇല്ലേ, എടാ നിങ്ങൾ കുടിച്ചുകൊണ്ടല്ലേ ആ വീട്ടിൽ ചെന്നത്? ഇല്ല. ഇങ്ങനെ മുഖത്ത് നോക്കി കള്ളം പറയുന്നവനോട് എന്നാ പറയാനാ കർത്താവ്? എടി കുഞ്ഞേലി, നിന്റെ ആങ്ങളാ അവറാൻ ഇന്നലെ കുളിച്ചുകൊണ്ടവനോട് ഇരുത്തി വന്നത്. എന്നും വരുന്നത് പോലെ ആന്നേ വന്നത്. ഓ, എന്നും കുളിച്ചുകൊണ്ടാണല്ലോ കയറി വരുന്നത് അല്ലേ? ആ അവറാൻ ഒരുത്തനാണ് ഇവനെ വിളിച്ചുകൊണ്ട് നടന്ന ഈ അനാവശ്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത്. എനിക്കൊരു സങ്കടമുണ്ട്. എന്നതടി ഈ കുഞ്ഞുകുട്ടിച്ചായനായ എന്റെ അച്ചായനെ വിളിച്ചുകൊണ്ട് നടന്ന് ചീർത്തിയാകുന്നത്. അവിടുന്ന് മോനെ ഒന്ന് ഗുണദോഷിക്കണം.
കുടുംബം നശിപ്പിക്കും. നശിപ്പിക്കും. ആരോടാണോ താൻ ദേഷ്യപ്പെട്ട് വർത്തമാനം പറയുന്നത്? ഒന്നും പറയണ്ട ഗുരിയച്ച, താൻ ഇരിക്കും. എന്റെ മൂത്ത മകനെ കൊണ്ട് എനിക്ക് നാട്ടിലും വീട്ടിലും സ്വൈരമില്ലാതായടോ. നമ്മുടെ ചെറുപ്പകാലത്തും അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ? താനൊന്ന് ഓർത്ത് നോക്ക്. താൻ വിചാരിക്കുന്നത് പോലൊന്നും അല്ല ഗുരിയച്ച. അവൻ ചെയ്യാത്ത തോന്നിയാസങ്ങളില്ല. താൻ അവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ച് കുറെ ചുമതലകളൊക്കെ അങ്ങ് വിട്ടുകൊടുക്കണം. അവനെ അറിയാവുന്നവർ ആരെങ്കിലും അവന് പെണ്ണ് കൊടുക്കുവോ? താൻ അവനെ കൊടുക്കുവോ? ഇതൊന്നും വേണ്ട. എന്റെ ഗ്രേസി മോളെ തന്റെ മോനെ കൊണ്ട് അങ്ങ് കെട്ടിച്ചോ? എന്താടോ ഒന്നും മിണ്ടാത്തത്? എന്റെ ഒരു പെണ്ണിനെ തന്റെ കുടുംബത്തിലേക്ക് തരണമെന്ന് ഞാൻ പണ്ടേ വിചാരിച്ചിട്ടുള്ളതാണ്. വേണ്ട ഗുരിയച്ച, അത് വേണ്ട. എന്റെ ഇളയ മകൻ പാപ്പച്ചൻ മലയായി എന്ന് വന്നിട്ട് നമുക്ക് ആലോചിക്കാം. മൂത്ത മകൻ ചീത്തയാണെന്ന് കരുതി നമുക്ക് കളയാനൊക്കും. ഞാനും താനും ചെറുപ്പം മുതലേ കൂട്ടുകാരാണ്. മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് എന്റെ ആശ. എന്റെ മകൻ എല്ലാ വിധത്തിലും ചീത്തയാണടോ. അതെല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് എന്റെ മകളെയാണടോ ഞാൻ തന്റെ മകന് കൊടുക്കുന്നത്? അന്യ ഒരു പെണ്ണിനെയല്ല. ശരി, അപ്പോഴേ നമുക്ക് ഇന്നത്തെ കളി നിർത്തിക്കളയാം. ആശാൻ ഒരു കാര്യം ചെയ്യും, ആശാന്റെ കിടക്ക മുറിയിൽ ചെന്ന് ഇന്നത്തെ പത്രം എടുത്ത് കമ്പോള നിലവാരം ഒന്ന് നോക്കാം. ഞാൻ ചീട്ട് കളിച്ചിട്ട് അങ്ങ് സമയം പോയത് അറിഞ്ഞില്ല. എന്താ ശരിക്കും? എന്താ ശരിക്കും? ഓ, ഇത് ചീട്ട് കളിയുടെ ശിഷ്ടമാ. മോളെ, ഞങ്ങളൊന്ന് പള്ളിയിൽ പോയേച്ചു വരട്ടെ. എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളണം. അതിന്ന് മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും നീ തന്നെ നോക്കിക്കൊള്ളണം. മോളെ, കുഞ്ഞേരി മുണ്ടൊക്കെ അരിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണങ്ങാനിരുന്ന നമ്മുടെ പശുക്കളെ എല്ലാ പടിഞ്ഞാറ് വളത്തിലുള്ള. നീ ഒന്നും ചെയ്യണ്ട മോളെ. കൽക്കണ്ടമാണു നിന്റെ കാട്ടുരാജ. കല്യാണമോ
കാണു നിൻ കാട്ടുരാജ, നല്ല കൽക്കണ്ടമാണു നിന്റെ കാട്ടുരാജ. കല്യാണ മോതിരം കൈമാറും നേരം കള്ളക്കണ്ണങ്ങോട്ടു നീട്ടിയില്ലേ, കള്ളിയെ പോലെ നീ നോക്കിയില്ലേ. എല്ലാം കർത്താവ് കൽപ്പിക്കുന്നത് പോലെ നടക്കും. എന്നെ കെട്ടിക്കാത്തത് കൊണ്ട് അപ്പച്ചനും അമ്മച്ചിക്കും എന്താണ് ഇത്ര വിഷമം? നീ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാകുമ്പോഴേ അത് മനസ്സിലാക്കും. പോലെ സ്ത്രീധനത്തിന് കരുതി വെച്ചിരുന്ന തുക എടുത്ത എന്റെ ചികിത്സയ്ക്ക് ചെലവഴിച്ചു. കുഞ്ഞുമോന് പ്രാപ്തിയായി. എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നത് വരെ എനിക്ക് കല്യാണം വേണ്ട. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്റെ വയസ്സായ അപ്പച്ചനെ അമ്മച്ചിയെ നോക്കാൻ ആരുണ്ട്? ഞാൻ ഗ്രാമസേവിയുടെ ജോലിക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള ജോലിയാണത്. ആ ജോലി കിട്ടിയാൽ നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരും. എന്റെ അപ്പച്ചനൊന്നും കൊണ്ടും വിഷമിക്കണ്ട. എന്റെ കർത്താവ്, ഇതാരുടെ കുഞ്ഞേര്? കുഞ്ഞുട്ടിച്ചായന്റെ അനിയൻ പാപ്പച്ചന്റെയാ, മലയാളിയാ. ഇതും വായിച്ചുകൊണ്ടിരിക്കുന്ന ആ പുള്ളിക്കാരന് നേരം പോക്ക്. പാപ്പച്ചന്റെ അച്ചായൻ ഇത് വായിച്ചില്ല. കുഞ്ഞുട്ടിച്ചായനോ? പുള്ളിക്കാരന്റെ കളിപ്പാട്ടങ്ങളാ ആ ഇരിക്കുന്നതൊക്കെ. കുഞ്ഞേലി പോട്ടെ, ഒരുപാട് ജോലിയുണ്ട്. എവിടെയെല്ലാം നോക്കണം ഒരു ശകലം കമ്പി എടുക്കാൻ? ആ എന്തിനാണ് ഇതിന്റെ കമ്പി കണ്ടിട്ട്? ഇതിന്റെ അറ്റം ഒന്ന് കേട്ടാ. ആ നീ ഞാൻ പുറത്തേക്കൊന്ന് പോവാ, ശകലം താമസിച്ചേ വരത്തുള്ളൂ. വല്ലതും കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങി. എത്ര നേരമെന്ന് വിചാരിച്ച മോളെ കാത്തിരിക്കുന്നത്? വന്നിട്ട് മതി അമ്മ, നീ പോയി ഉറങ്ങി. ഒരു ദിവസം രണ്ടു ദിവസം ആണെങ്കിലല്ലേ കാത്തിരിക്കാനൊക്കെ. ഭർത്താവ്, അവന്റെ സ്വഭാവത്തിനൊരു മാറ്റമില്ല. എന്താടി ചത്ത വീടുവല കരയണ? നീ ഉണ്ടോന്ന്? ഞാനുണ്ട്. നോക്കണ്ടോ അപ്പൊ? ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ കുടിക്കരുത്. നിന്റെ അപ്പന് സ്ത്രീധനം കിട്ടിയ പണത്തിൽ നിന്നാണോ ഞാൻ കുടിക്കുന്നത്? പറഞ്ഞ എന്നാ എടുക്കും? ദൈവം കൊടുക്കില്ല. അവനിങ്ങനെ എപ്പോഴാ വന്നത്? അപ്പച്ചനും അമ്മച്ചിയും അങ്ങോട്ട് കടന്ന ഉടനെ വന്നു. അവൻ
കുടിച്ചുകൊണ്ടാണോ വന്നത്? അല്ല പച്ച, കുടിച്ചിട്ടില്ലായിരുന്നു. അവൻ നിന്നെ തല്ലിയോ മോളെ? എനിക്കൊരു 100 രൂപ വേണം. എന്തിനാ? ചില്ലറ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. രൂപ തരാൻ ഇവിടെ ഇല്ല. അവൻ എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കും. നീ മിണ്ടോ? ഇല്ലയോ? തീരെ ഇല്ല. അല്ലെങ്കിൽ വേണ്ട. കുഞ്ഞൂട്ടി ചാൻ ഒന്ന് മുമ്പ് നിന്നാച്ചാ, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ പാസ്സാക്കുക. അതെല്ലാം ഞങ്ങളേറ്റ്. അല്ലേ, ഈ സർക്കാർ വക തടി കാട്ടിക്കിടക്കുമ്പോ നമ്മൾ എന്തിനാ ഈ പൈസക്ക് വിഷമിക്കുന്നേ? ആശാരൊന്ന് മുമ്പിൽ നിന്നതാ. കൊച്ചു ഞങ്ങളെ 2 വർഷം കപ്പയും കൂടി ഇങ്ങ് തന്നേരെ. തടി എവിടെയാ തരേണ്ടേ? ലോറി എത്തുന്നിടത്ത് തരണം, എങ്കിലേ തുക തരുള്ളൂ. ഇപ്പൊ വേണമെങ്കിൽ അഡ്വാൻസ്. അല്ല, കപ്പ പറഞ്ഞിട്ട് ആളെയും കാണുന്നില്ലല്ലോ. വരുന്നുണ്ട്, വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി ഈ വേണ്ടാത്ത വേലയ്ക്ക് പോയിട്ടാ പാവം പിടിച്ച ആ ഗ്രേസി കുട്ടിക്ക് വല്ലാത്ത വിഷമം. ഗ്രേസി അങ്ങനെ വല്ലതും പറഞ്ഞോ? കുഞ്ഞോട്ട് ഞാൻ കയറിയിരുന്നു. പെണ്ണുങ്ങളെ നിർത്തേണ്ടടുത്ത് നിർത്തണം. എന്റെ കുട്ടികൾ എന്നെ ഒന്നേ ഉപദേശിച്ചുള്ളൂ. അടിവയറ്റിന് ഞാൻ ഒരു തൊഴിൽ കൊടുത്തിട്ട് 3 ദിവസം കഴിഞ്ഞ് അവൾ കണ്ണു പറഞ്ഞു. ഞാനും നിന്നെ പോലെയാണ് ആ തണ്ണി. ആട്ടെ ചോദിക്കട്ടെ, പേരിന് കെട്ടികളുണ്ടോ? ഇല്ല. ഇല്ലാത്തത് എന്താ ചേടത്തി? തണ്ണി സ്വന്തം ഭാര്യയെ തൊഴിച്ചിട്ട് 3 ദിവസം ആണെങ്കിലും കണ്ണു തുറന്നു, പിന്നെ ഞാൻ തൊഴിച്ച അവള് കണ്ണ് തുറക്കുമോ? അതില്ല. അതങ്ങോട്ട് വിടെ. ഗ്രേസി അങ്ങനെ പറഞ്ഞോന്ന് ഞാനൊന്ന് തിരക്കട്ടെ. ഇപ്പോൾ ഇക്കാര്യം നിശ്ചയിക്കാം. അത് നിശ്ചയിക്കാനൊന്നുമില്ല, കുറച്ച് തടി ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വേണമെങ്കിൽ ഇറക്കി കൊടുക്കാം. എന്താ സണ്ണി? അതല്ല ശരിയാക്കാവുന്ന. അഡ്വാൻസ് വിളിച്ച് ഞങ്ങളെ കിട്ടുന്ന മൂലയിൽ ഒരു കുടം വെച്ചിട്ടുണ്ട് ഇങ്ങെടുത്തു. അതിന്റെ പുറകിലൊരു കുപ്പിയും കാണും. കൊടം കൊടം കൊടം. അപ്പച്ചാ, അമ്മച്ചി, എന്തുവാ മോളെ? എനിക്ക് ജോലി കിട്ടി ഗ്രാമസേവികയായിട്ട്. കർത്താവേ, ഉടനെ ട്രെയിനിങ്ങിന് പോണോ അമ്മച്ചി? കർത്താവിനെ പിടിക്കും. എന്റെ കുഞ്ഞുമോനെ കിടത്താനുള്ള കുട്ടിരാകൊച്ചാചാരി ഭംഗിയായിരിക്കണം. അല്ലേ, ഇത് എന്നായിരിക്കുന്നേ? ചോറൊന്നും വേണ്ട നമുക്ക്. ഞാൻ അടുത്തിരുന്നില്ലെങ്കിൽ ശരിയാവത്തില്ലടി. പഠിക്ക് നല്ല ബലം വേണം. പെണ്ണിന് 2 മാസം കൂടെ കഴിഞ്ഞേ പ്രസവിക്കുള്ളൂ. ഓ, അപ്പോഴേക്കൊരു തൊട്ടില് പണിയിക്കും. എണീറ്റ് വന്ന് ഊണ് ഒന്ന് ഓടി. വല്യപ്പച്ച നല്ല 1-ാം ദിനം പാട്ടുപാടി കേൾപ്പിച്ചാല പാട്ടുപാടി കേൾപ്പിച്ചത് വല്യപ്പച്ച. ഊഞ്ഞാലേ പൊന്നൂഞ്ഞാലേ മുത്തിയമ്മ മുട്ടായിട്ടു മുട്ടാതോണ്ടി തൊട്ടിട്ടു എന്റെ പൊന്നു മോന്താരോരാരീരാരോ. ഇതിയാന്റെ പാട്ട് കേട്ടാ കൊന്നുമോക്ക് അറിയുന്നില്ല. വല്യ അമ്മച്ചു പാട്ട് പാട്ട് പാട്ടാതെ കേട്ടോ. എന്നാ ഉണ്ടടാ ലോകവർത്തമാനങ്ങള്? യുദ്ധം വല്ലെടുത്തും പൊട്ടി പുറപ്പെട്ടോ? എന്നാ മോന്റെ പൂച്ച? മോന്റെ പൂച്ച കളിച്ചു കളിച്ചു.
അയ്യോ, അപ്പച്ചനെ കണ്ണാടി തുടച്ചാ ഫോണ് കേൾക്കവേ തരുമല്ല. കുഞ്ഞു ചെന്ന് ഏതാണ്ട് വികൃതി കാണിച്ചു. ഞാൻ കണ്ടില്ല, ഗ്രേസി അടുക്കളയിലായിരുന്നു. മോർണിംഗ് പോര്, അവനേ അവൻ ഉറങ്ങിക്കോട്ടെ. മോന്റെ അപ്പച്ചനെ രാത്രിയില് നേരം വിളിക്കുന്നത് വരെ വേറെ ജോലിയുണ്ട്. ഞാൻ വിളിയിരിക്കുന്നത് അകത്തിരുന്നാലെന്താ? ന്യൂട്ടൻ പോ പോണം പോണം. ഞാൻ ആ പ്രതിജ്ഞ ഇവിടെ പ്രഖ്യാപിക്കാം. നിങ്ങളെല്ലാവരും അത് ആവർത്തിക്കാൻ അപേക്ഷ. എന്റെ ചിന്തയിൽ പരമോന്നതമായ സ്ഥാനം ഇന്ത്യക്കായിരിക്കും. എന്റെ ഏറ്റവും മികച്ച കഴിവുകൾ ഇന്ത്യയെ സേവിക്കാൻ വിനിയോഗിച്ചു. ജാതി മത വർഗ പരിഗണന കൂടാതെ എല്ലാ ഇന്ത്യക്കാരുടെയും പുരോഗതിക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കും. അടുത്തത് സമൂഹഗാനം. മിസ് മേരിക്കുട്ടിയും കൂട്ടുകാരും. ജനകോടികൾ നമ്മേ നാമായി മാറ്റിയ ജന്മ ഗൃഹമല്ലോ.
ഇഷ്ടം പോലെ കൊച്ചു വയറങ്ങാടെന്ന് അറിയട്ടെ. വലിയ പച്ചിനിതാവോ ചിരിച്ചു ഇത്ര വലിയ പച്ചിനിതാവോന്റെ കൊച്ചുനാളിനെ പോലെ തന്നെ. ഇനി ഞാൻ കൊച്ചുനാളിൽ ഇങ്ങനെയായിരുന്നു എന്റെ അമ്മച്ചു പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കുഞ്ഞിനെ അങ്ങോട്ട് എടുത്ത് ആരാണ്ട് വരുന്നുണ്ട്. എന്താ ദാമോദര, പാവങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ സാറേ? നീ കാര്യം പറ. ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ കയറി വന്നു. ചെറുപ്പക്കാരിയായ എന്റെ ഭാര്യ മാത്രമേ അവൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഇവിടെ വന്നോ ഞാൻ എങ്ങനെ പറയും? എന്റെ വീട്ടിൽ കയറി വന്നാലേ ഒരു പ്രാവശ്യം ഞാൻ ക്ഷമിക്കും. രണ്ടാമത്തെ പ്രാവശ്യം എന്താണ് ചെയ്യണമെന്ന് എനിക്കറിയാം. ക്ഷമിക്കണം മകളെ, നിനക്ക് ഈ ദുഃഖം വരുത്തി വെച്ചത് ഞാനാണ്. കുഞ്ഞുകുട്ടി കുഞ്ഞുകുട്ടി ആ ദാമു വന്ന് പറഞ്ഞു തന്നെയാണോ ഇപ്പൊ? എവിടെ ആ ദാമു വന്ന് പറഞ്ഞു തന്നെയാണോ ഇപ്പൊ? എന്തുവാ ാടി, നീ ഈ കുടുംബം നശിപ്പിക്കും, പാവപ്പെട്ട ഒരു പെണ്ണിനെ നശിപ്പിക്കും. നീ കാരണം മാന്യന്മാർക്ക് റോട്ടിൽ കൂടി നടക്കാൻ വേണം. എനിക്ക് മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ വയ്യടാ. തടിമോഷണമാണ് നിന്റെ തൊഴിൽ. നീ കാരണം പാവപ്പെട്ട പെൺപിള്ളേർക്ക് ഓ നീ മുടിപ്പിക്കാൻ ജനിച്ചവനാണ്. ഒന്ന് ചുമ്മാ ഇരിക്കണം, എനിക്ക് ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നില്ല. എനിക്ക് വേണ്ടി നിനക്ക് എന്തോ ഉണ്ടാകുന്ന എല്ലാം കെട്ടിപ്പൊക്കെ എടുത്തോ. പട്ടിയോ കുട്ടിയോ എന്തോ കൊണ്ടെന്ന് വെച്ചാൽ ഉടൻ വീട് മാറണം. ഇറക്കി കെട്ടി തീർന്നില്ല. ആ പാപ്പയുടെ വടക്കേ വീട് മനസ്സിലായോ? ആ എടുത്തോ പോ. ഞാനങ്ങ് കൊണ്ടുപോയിക്കോട്ടെ. കൊണ്ടുപോയ ഒരു അനുവാദം ചോദിക്കാം. അനുവാദം എന്റെ പൊന്നുപോലെ നീ പോകരുത്. നിന്റെ അപ്പച്ചൻ ദേഷ്യം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നീ പോകരുത്. അവിടെ അങ്ങനെ പോയിരുന്നോ? മര്യാദയ്ക്ക് നീ ഇപ്പൊ എന്തോ വന്നില്ലെങ്കിൽ ഈ ജന്മത്തിൽ നീ എന്നോട് താമസിക്കാൻ പോകുന്നില്ല, ഓർമ്മിച്ചോ. ആ
പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കൊടുക്കനെ അങ്ങോട്ട് ഉണ്ണോ നോക്കട്ടെ. ഞാൻ അവന് പിന്നെ കൊടുക്കാം. എപ്പോഴും അമ്മച്ചി അവന് ചോറ് കൊടുക്കുന്നു. ഞാൻ എന്നാ ചെയ്യാം? അമ്മച്ചിയ കൊടുക്കണേന്ന്. വേണ്ട, ഉണ്ണടാ ഉണ്ണടാ, ആ വിളിക്ക് ഉണ്ണ, അങ്ങനെ ഉണ്ണ, ഉണ്ണടാ ഉണ്ണ, ഉണ്ണ മിണ്ടിപ്പാടുകൾ കൊന്നുകളഞ്ഞ നിനക്ക് കരണ്ട് തരേണ്ടത് കഴുത തടി പോലെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതല്ല പക്ഷങ്ങളെ. നിങ്ങളൊന്നും അത്താഴം പോലും കഴിച്ചില്ലല്ലോ. നീ എന്റെ ആ നേരിയതും വടിയും ഒന്ന് ഇങ്ങോട്ട് എടുത്തുണ്ട്. ഒന്ന് ബ്ലോക്ക് ഓഫീസ് വരെ പോകണം.
നിന്ന് പഴം കഴിച്ച് അവിടെ പോയി? അത് ഞാൻ പിന്നടി. ഇതിനെപ്പറ്റും കേൾക്കുവാൻ തോന്നുന്നുണ്ട്. ഓടി വാടാ മോനെ, ഇതിനെപ്പറ്റി എന്റെ മോന് കേൾക്കുവാൻ. വേണ്ട, റൗഡിയുടെ പിള്ളേർക്ക് ഇവിടെ ആരുടെ സൗജന്യവും വേണ്ട. നീ കേക്ക് കണ്ടിട്ടില്ല? ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് മേരിക്കുട്ടിക്ക് താമസിക്കാൻ എന്റെ വീടല്ലാതെ വേറെ വീടൊന്നും സൗകര്യപ്പെട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. വെറും കാട്ടുമുക്കല്ലേ. കേട്ടോ മിസ് മേരിക്കുട്ടി, കറിയാച്ചൻ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് അവിടെ താമസിക്കാൻ വിരോധമൊന്നുമില്ല. അതെനിക്കറിയാം. കുഞ്ഞുകുട്ടിയുടെ കല്യാണക്കാര്യമല്ലേ? അതൊക്കെ കഴിഞ്ഞില്ലേ മേരിക്കുട്ടി. അവൻ വേറെ പെണ്ണ് കെട്ടി ഒരു കുട്ടിയുമായി. ഇനി അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. മേരിക്കുട്ടി ആനച്ചാലിൽ ഉദ്യോഗത്തിന് വരുന്നുണ്ടെങ്കിൽ താമസം എന്റെ വീട്ടിൽ. പഴയ കഥകളൊക്കെ മറന്ന് കളഞ്ഞേരെ കുഞ്ഞെ. സാറേ, അടുത്ത തവണ ചീമക്കൊന്നത്തായി വരുമ്പോ ഒരു ചെറിയ പരിഗണന എന്റെ പഞ്ചായത്തിനും. അപ്പൊ ഞാൻ പോകുക. വരുന്ന വിവരത്തിന് ഒരു കത്തെഴുതിയേ. അപ്പച്ചന്റെയും മറ്റും കൂടെ തടിമോട്ടിക്കാൻ പോയതാണ്. ഇന്ന് ഞങ്ങളുടെ അങ്ങനെ പറയുന്ന ഒളിച്ചു നിന്ന് ഞാൻ കേട്ടു. നിന്റെ അപ്പച്ചനും പോയിട്ടുണ്ട്? ആ, അപ്പച്ചനും പോയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞെന്ന് ജോയ്മോൻ അമ്മച്ച ആരോടും പറയല്ലേ. എന്റെ അപ്പച്ചൻ എന്നെ അടിക്കും. എന്റെ അപ്പച്ചൻ എന്നും എന്നെ അടിക്കും? അടിക്കും. ഒരു കാര്യവും ഇല്ലെങ്കിലും കള്ളം കൊടുത്തോണ്ട് വന്നെന്നെ അടിക്കും. എന്റെ അമ്മച്ചെ തലന്ന് നിന്നെ കാര്യം ഉണ്ടായിട്ടാ. കള്ളു കുടിക്കാൻ കാശ് ചോദിച്ചാൽ അമ്മച്ച കൊടുക്കത്തില്ല. എന്റെ അമ്മച്ചെടുത്ത് കാശി എവിടുന്നാ? വല്ലപ്പോഴും 4-5 രൂപ കൊണ്ട് കൊടുക്കും. അരി വാങ്ങിച്ചതിന്റെ ബാക്കി അന്ന് തന്നെ മേടിച്ചോണ്ട് പോവുകയും ചെയ്യും. വല്ലപ്പോഴുമേ ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കത്തുള്ളൂ. ചോയ്മോൻ അമ്മച്ചി, കപ്പയാണ് ഞങ്ങളെല്ലാം തിന്നുന്നത്. കഷ്ടം. ഈ തടിയൊക്കെ മോഷ്ടിച്ച് വിട്ടിട്ട് നിനക്കൊരു പാവാട പോലും വാങ്ങിച്ചു തരുന്നില്ല. ജോയ്മോൻ അമ്മച്ചോട് ഞാൻ രഹസ്യം പറയട്ടെ. മുളക് വെച്ച 10 രൂപ അമ്മച്ചയുടെ കയ്യിലുണ്ട്. ഒളിച്ചു വെച്ചിരിക്കാണ്. എനിക്കൊരു പാവാട തയ്പ്പിച്ചാരാമെന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞാണ്ട് ക്രിസ്തുമസിന് തയ്പ്പിച്ചു തന്നതാ. എന്റെ ഇളയ പിള്ളേർക്ക് ഉടുപ്പ് തയ്പ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മച്ചി. വേണ്ട ജോയ്മോൻ അമ്മച്ചി, ഞാൻ മാർക്ക എനിക്കറിയാം. സാറാ കൊച്ചെ, ജോയ്മോനെ പാട്ട് പാടി കേൾപ്പിക്കട്ടെ. ജോയ്മോൻ എന്ത് തരും? ഉമ്മ തരുമോ? എന്നാ പാട്ട് പാടി കേൾപ്പിക്കാം. Thank you.
കുതിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്തെ മുറിക്കിണ്ടയേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയ താറാണ് മുറുക്കി തുപ്പിയ താറാണ് കിഴക്ക് ദിക്കിലെ ചെന്തെങ്കിൽ കരിക്കു പൊന്തിയ നേരത്തെ മുറിക്കിണ്ടയേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയ താറാണ് മുറുക്കി തുപ്പിയ താറാണ് ിൽ കരിക്കു പൊന്തിയ നേരത്തെ മുറിക്കിണ്ടയേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയ താറാണ് മുറുക്കി തുപ്പിയ താറാണ്
ഞാൻ എവിടെയെങ്കിലും പോയാൽ തിരിച്ചു വരികയില്ലെന്ന് വിചാരിച്ചോടി. എവിടുന്ന് ഇരുന്ന് ആകെ അരി വാങ്ങി കഞ്ഞി വെക്കാൻ മേലായിരുന്നു. ചേടാ, ആ പെണ്ണ് പോയിട്ട് നേരം എത്രയായി? ഏയ് താറാപ്പത്തേ, വട്ടിയുടെ കുറവാ എല്ലാത്തിനും. എനിക്ക് നിന്റെ കഞ്ഞും പുല്ലും ഒന്നും വേണ്ട. നീ നിന്റെ കയ്യിലിരിക്കുന്ന രൂപായും ഇതാ, നാളെ ഞങ്ങൾ തിരിച്ചു തരാം. ഏത് രൂപ? എന്റെ കാശുണ്ട്, ഞാൻ അരി വാങ്ങിക്കരുത്. അത് കൊള്ളാം. നീ കള്ളമൊന്നും പറയണ്ട. ചന്തമുക്കി വെച്ച് ആ മുളക് കച്ചവടക്കാരൻ പറഞ്ഞു മുളക് വാങ്ങിച്ചിട്ട് 10 രൂപ തന്നു. ആ പാസ് എന്നെ കൊന്ന ഞാൻ തരികയല്ല. അതേ എന്റെ കൊച്ചുങ്ങൾ കുടുത്തിന് തുണി വാങ്ങിക്കാൻ വെച്ചിരിക്കുന്നതാണ്. 10-12 വയസ്സുള്ള ഒരു പെങ്കൊച്ചേ കിരുത്തുണിയും കൊണ്ട് നടക്കുന്നത്. പിന്നെ ഈ വീട്ടിൽ വേണ്ടത് അന്വേഷിക്കുന്നത് നിന്റെ അപ്പനാണോടി? അദ്ദേഹം തരികയെന്ന് പറഞ്ഞില്ലയോ കളിശാക്കി കൊണ്ട് കൊടുക്കാനല്ലേ? അതിന് നിനക്കാണ് ഒരു നഷ്ടം. ഞങ്ങൾക്ക് ഉടുപ്പിനായിട്ട് വെച്ചിരിക്കല്ലേ മോനെ. കിളവിമിണ്ടാതെ അവിടെ ഇരുന്നോണം. എന്താ ഇത്ര താമസിച്ചത്? കുഞ്ഞിനെയും കളിപ്പിച്ചോണ്ടിരുന്നു. ഇത് എവിടെയെങ്കിലും പോയാൽ എളുപ്പം വരും. എടി, മര്യാദക്ക് രൂപ തരുന്നു, വെട്ടി ഞാൻ വെട്ടി പൊളിക്കണം. കർത്താവേ, ഈ മനുഷ്യൻ എന്നെ എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുമേ. ആശിച്ചു കൊതു തന്നെ പെട്ടി വെട്ടി ചെയ്തു. വേണ്ട, ഞാൻ എടുത്ത് തന്നേക്കാം. നിങ്ങളുടെ കുടി മുടങ്ങണ്ട, ഞാനും പിള്ളേരും എങ്ങനെയും തൊഴേ. വഴിക്ക് പോണ്ട സർവത്ര കുഴപ്പം കൊലപാതകം വരെ നടക്കാൻ പറഞ്ഞേക്കാം. ഇനി അങ്ങോട്ട് പോണ്ടതാണോ? നിന്നെ കണ്ടാ കൊല്ലോന്ന് പറഞ്ഞ് ഉച്ച മുതലേ ആ കുഞ്ഞോട്ടിയും മറ്റും ഇവിടെ ഒക്കെ നടക്കാം. അല്ല, അവരിവിടെ കുറെ തെമ്മാടികളുണ്ടെന്ന് വിചാരിച്ചേ പാവപ്പെട്ട വഴി നടക്കാതിരിക്കാൻ നോക്കൂ. പോകണ്ടതാമോ? അവൻ വരുന്നുണ്ട്. പോടാവട്ടി, നിന്നെ ഞങ്ങൾ എടുത്തോളാവടാ. പിന്നെ ഞങ്ങൾക്ക് ആ കല്ലുപാലത്തെ കറിയാച്ചന്റെ കാണിച്ചു ചോദ്യമായി. എടാ അവറാനെ, കറിയാച്ചന്റെ കൂടെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞ പോലെ. ഞാനും അങ്ങോട്ടാ. ആ കുറച്ച് നടക്കണം. കല്ലുപാലത്തെങ്കിലാ
ഗ്രാമസേവിക കല്ലുവാരത്ത് താമസിക്കാമെന്ന ആള്. ഓ, അപ്പച്ചനെല്ലാം എന്നോട് പറഞ്ഞു. മേരിക്കുട്ടി എന്നല്ലേ പേര്? മേരിക്കുട്ടി ഇവിടെ താമസിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് അപ്പച്ചന് എന്നെ എടുത്തിട്ടില്ല. എന്താ രണ്ടുപേരും നോക്കുന്നത്? ഇത് ഞാൻ പുത്തനായി താമസിക്കുന്ന വീടാ. അപ്പച്ചനും മറ്റും വേറെ താമസം. പേടിക്കണ്ട, ഇവിടെ എന്റെ ഭാര്യയും കുട്ടിയും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്കാണ് പോകേണ്ടത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ താമസിക്കാൻ തീരെ സൗകര്യമില്ല. അവിടെ അപ്പച്ചനും അമ്മച്ചും മാത്രമേ ഉള്ളൂ. ഇവിടെ ധാരാളം സൗകര്യമുണ്ട്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലാത്തതുകൊണ്ട് എന്റെ വീട്ടിൽ താമസിക്കില്ലെന്നുണ്ടോ? ഞങ്ങൾക്ക് അപ്പനും മകനും തമ്മിൽ എന്താ? ഇത് ഇവിടത്തെ ഗ്രാമസേവിക മേരിക്കുട്ടി. ഇത് അമ്മ. ഇവിടെ താമസിക്കാൻ വന്നിരിക്കുക. ഇതാണ് എന്റെ വൈഫ്. അങ്ങോട്ട് കയറി ഇരിക്കാമല്ലോ. അകത്തോട്ട് കയറി ഇരിക്കാമല്ലോ. ആ ഗ്രേസി, ഇവർക്ക് വേണ്ടത് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അകത്തോട്ട് ചെന്നേ. കേറിപ്പോ. എനിക്ക് ഉച്ച തിരിഞ്ഞ് അങ്ങ് പോവാം. ഓ, ഞാനിപ്പോ വന്നേച്ചു. അപ്പേക്ക് വന്നു. ഈ കട്ടിലോട്ടാണ് ഇരിക്കാം. ഇവിടെ ഈ കാണുന്ന സൗകര്യമൊക്കെ ഉള്ളു. ഞങ്ങൾ വെറും പാവങ്ങളാണ്. ഇതിലും ചെറിയ വീട്ടിലാണ് അവളെ താമസിച്ചിട്ടുള്ളത്. ഞാൻ കാപ്പിക്ക് വെള്ളം എടുത്തേ. കോളടിച്ചല്ലാളിയാ. നമുക്ക് കറിയാച്ചന്റെ വീട്ടിലോട്ട് പോകുന്ന അമ്മച്ചി നല്ലത്. അവിടെ താമസിപ്പിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അപ്പൻ മോനോട് പറഞ്ഞ് ഏർപ്പെടുത്തിയതായിരിക്കുമ്പോൾ ഇവിടെ താമസിപ്പിക്കാൻ. അവർക്ക് ഞാനിവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അമ്മച്ചി. അത് നിനക്ക് തോന്നുന്നതാണ് പെണ്ണെ. ഇങ്ങോട്ട് വാകട്ടെ. വാ. ഏതായാലും ഈ ചെറുപ്പക്കാരത്തി പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കുന്നത് ആവത്താണ് ഗ്രേസിക്കുട്ടി. ഞാൻ പറഞ്ഞത് ഞാൻ എന്നാ ചെയ്യാൻ ചേട്ടാ? ഗ്രേസിക്കുട്ടി വിഷമിക്കണ്ട, ഞാനതിന് പരിപാടുണ്ടാക്കാം. നീ പഠിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, ഒന്നാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ അപ്പച്ചൻ പറഞ്ഞു ഇനിയും പോകണ്ടെന്ന്. എന്റെ ഇളയ കൊച്ചിനെടുക്കാൻ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. ഇതെന്റെ അമ്മച്ചിയാ. കുഞ്ഞിന്റെ ജോലി എന്തുവാ? ഗ്രാമസേവിക. എന്ന് വെച്ചാൽ എന്തുവാ കുഞ്ഞ്? അവൾ ട്രെയിനിനും ഒക്കെ പോയതാ. നാട്ടിൻ പുറത്തുള്ള ആളുകളുടെ ജീവിതം നന്നാക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യുക. നിത്യവൃത്തിക്ക് വഴിയില്ലാത്തവർക്ക് കാശോ ഉടുക്കാൻ തുണിയോ വല്ലതൊക്കെ കൊടുക്കോ കുഞ്ഞ്. അങ്ങനെയൊക്കെ കൊടുക്കാനൊക്കുമോ? പിന്നെ എന്നാ നന്നാക്കലാ? പിന്നെ എവിടെയാ താമസമൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്? താമസം ഇവിടെ നിന്നാ ഇപ്പൊ നിശ്ചയിച്ചിരിക്കുന്നു. അമ്മയും മോളും അറിഞ്ഞിരിക്കാൻ പറയുകയാണ്. നിങ്ങളുടെ ഇവിടുത്തെ താമസം അത്ര നന്നായിരിക്കത്തില്ല. എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായോ? ഞങ്ങൾ ഇവിടെ താമസിപ്പിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഇടിക്കും. ജായ്മോന്റെ അപ്പച്ചൻ വന്നാ എന്നെ കൊന്നു കളി. വരൂ അമ്മച്ചി. ഞങ്ങളെ അച്ഛൻ എങ്ങോട്ടും അല്ല പോകുന്നത്, അപ്പച്ചന്റെ വീട്ടിലോട്ടാണ്. വഴി കാണിക്കാൻ കൊച്ചിന് ഒന്നായിട്ട് വരും. മോള കല്ലുവരത്തിങ്ങി വരുമെന്ന് ചോദിച്ചു. നമ്മൾ പോകാൻ പറഞ്ഞിട്ടല്ലല്ലോ അവര് പോകുന്നു. ഈ കാപ്പിപ്പോലും കുടിച്ചതല്ല. അതിനെ ഇവിടെ താമസിപ്പിച്ചാൽ അതിലും ആപത്താണ് കുഞ്ഞ്. ജോയ്മോന്റെ അപ്പച്ചൻ വന്ന എന്നെ അടിച്ചു കൊല്ലു. ഗ്രേസി ഉമ്മതി എല്ലാം ഞാൻ നോക്കിക്കോളും. ഇവിടെ വന്ന് പറഞ്ഞു കേട്ടപ്പോഴല്ലേ അറിയുന്നു. ഇങ്ങോട്ട് പോകുന്നത് ഭാഗ്യമായി പോയി മോളെ. കർത്താവ് നേർവഴി കാണിച്ചു തന്നു. എനിക്കൊരു വിഷമമുണ്ട്. ഞാൻ ആ ഗ്രേസിയോട് എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് സംസാരിച്ചു പോയി. അതിന് മോൾ അവിടെ ചെന്ന് അതിനോട് മാപ്പ് പറഞ്ഞാൽ മതി. ഏലിയമ്മ ഇന്ന് പോകുന്നുണ്ടെങ്കിൽ ഇനി താമസിക്കരുത്. താമസിച്ച ബസ് കിട്ടത്തില്ല. അയ്യോ, എനിക്ക് പോണം. അറിയാന് വയ്യാണ്ട് കിടക്കില്ലേ. എന്റെ അപ്പച്ചൻ അമ്മച്ചയാണെന്ന് വിചാരിച്ചോ. മേരിക്കുട്ടിയുടെ കാര്യത്തെ പറ്റി നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട. അവളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റു. ഞാൻ അങ്ങോട്ടേ കർത്താവ് കഴിഞ്ഞു. ഞങ്ങൾക്കെല്ലാം വിവളാണല്ലോ. പോട്ടെ. പറഞ്ഞു വിടാൻ നീ ആരാണ ചോദിക്കുന്നത്? നിങ്ങൾ തന്നെയാ പറഞ്ഞിട്ടുള്ളത്.
ഇറങ്ങിപ്പോയതാ പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ശരി ഞാൻ കണ്ടോളാം. ചേട്ടത്തി വന്നിരുന്നില്ലെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞ. അല്ല ഇതാരാ എവിടെയാ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ? ആഹാ, പുതുപ്പള്ളിപ്പള്ളിയിലെ പെരുന്നാളിനെ വെച്ചായിരിക്കും. എന്താ കുഞ്ഞേനെ കല്ലുപാലത്തിൽ അപ്പച്ചി സംബന്ധിച്ചും വിശേഷമൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന അടുക്കളാരെ പോട്ടെ, ഇരിക്കാനും പറ്റും. ഞാനില്ല, ഞാനങ്ങ് പോവാ. രണ്ടു മൂന്ന് ദിവസമായി ഇളയ മോനെ ഒരു പനി, ഞാൻ പോട്ടെ. പിന്നെ കാണാം കുഞ്ഞേലി. കുഞ്ഞേലി വാ. കല്ലുപാലത്തിൽ പുതിയ വിരുന്നുകാരൊക്കെ വന്നിരിക്കുകയല്ലേ? മേരിക്കുട്ട കാര്യമായിരിക്കും കുഞ്ഞേലി പറയുന്നത്. സാക്ഷാൽ മേരിക്കുട്ടി തന്നെ. സൽക്കരിക്കാനായിട്ട് കുഞ്ഞുകുട്ടിച്ചായൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് പറയുന്നത് കേട്ടല്ലോ. എനിക്കൊന്നും അറിയാൻ മേല. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയാൻ മേലെന്ന് പറഞ്ഞാൽ ഒക്കുമോ? കുഞ്ഞുകുട്ടിച്ചായൻ ബഹുമാനിച്ച് സൽക്കരിക്കാൻ കൊണ്ടുവന്നവരെ ഗ്രേസിക്കുട്ടി സൽക്കരിക്കണ്ടേ? കുഞ്ഞുരി എന്താ ഈ പറയുന്നത്? പാവം കുഞ്ഞുകുട്ടിച്ചായൻ മുമ്പേ മോഹിച്ചതല്ലേ? ഇപ്പോഴും അവളെ കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്. കുറ്റമല്ല അമ്മയും മോളും ഇവിടെ പുറത്താവെന്ന് വിചാരിച്ച് കെട്ടിപ്പെറുക്കി വന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുഞ്ഞേരി. കുഞ്ഞുട്ടിച്ചായൻ പണ്ടെവളെ കെട്ടാൻ ആലോചിച്ചതാ. അവക്കും കുഞ്ഞുട്ടിച്ചായൻ എന്ന് വെച്ചാൽ ജീവനായിരുന്നു. പിന്നെ കല്ലുപാലത്തിൽ കറിയാത്തിന്റെ ഭാഗ്യം കൊണ്ട് ആ കെട്ടു നടന്നില്ല. ഏതായാലും ഗ്രേസുകുട്ടി സൂക്ഷിച്ചൊക്കെ ഇരുന്നോളണം. ഇല്ലെങ്കിൽ ജോയിമോന്റെ അപ്പച്ചനെ കാണാൻ ഇനി വല്ലയിടത്തും പോകേണ്ടി വരും. എന്തൊക്കെയാണ് കേൾക്കുന്നത്? പിന്നെ എന്റെ അപ്പാ, ഞാനിത് പറഞ്ഞൊന്ന് ആരോടും പറഞ്ഞേക്കല്ലേ. ഞാൻ പോവാ. ഗ്രേസി എന്താ അതിശയമത്തിൽ നോക്കുന്നത്? അപ്പച്ചനും അമ്മച്ചിയും എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. എന്റെ തെറ്റിദ്ധാരണ എല്ലാം മാറി. ജോയ്മോന് കുഞ്ഞമ്മച്ചി അറിയാമോ? വാ. ഇന്നലെ ഞാൻ ഗ്രേസിയോട് ഒരുപാട് വിവരക്കേട് പറഞ്ഞു പോയി. ഞാൻ മാപ്പ് ചോദിക്കാനാണ് വന്നത്. ഓ, അതൊന്നും സാരല്ല മേരിക്ക്. അത് ഓർമ്മിച്ച് ഇന്നലെ ഞാൻ ഉറങ്ങിയതേയില്ല. കുഞ്ഞമ്മച്ചി, മോനൊരാനയെ പിടിച്ചുതരാം. എനിക്കെന്ത് തരും? ഉമ്മ തരുമോ? ആ, ഇതിലടിക്ക്. കുറച്ച് ജീരകം വേണം. തമ്പിക്ക് വെള്ളം തിളപ്പിക്കാൻ അവന് പനി കൂടുതലാണ്. മൂന്ന് ദിവസമായി കൊച്ചിന് പനിച്ചു കിടന്ന്. ഒരു തുള്ളി മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പോലും അപ്പന് നേരമില്ലെന്ന്. തമ്പി ആരാ? സാറാ കൊച്ചിന്റെ അനിയനാണോ? അതെ. ആ, ഞാൻ ജീരകം എടുത്തരട്ടെ. ഇങ്ങോട്ട് വാ, ഞാനും നിന്റെ വീട്ടിലേക്ക് വരാം. നിന്റെ വീട്ടിലുള്ളവരൊക്കെ എനിക്ക് കാണും. ൂക്കട എങ്ങനെ ഇരിക്കുന്നു? വളരെ കൂടുതലാണ് കുഞ്ഞു. കുഞ്ഞമ്മച്ചി, ഞാൻ വെള്ളം തിളപ്പിക്കട്ടെ. ആ, വേഗം തിളപ്പിക്ക. അതാരാ പെണ്ണു കുഞ്ഞ്? എന്റെ പേര് മേരിക്കുട്ടി എന്നാ. പനി അധികമുണ്ടല്ലോ, എന്താ ഇതുവരെ മരുന്ന് വാങ്ങി കൊടുക്കാഞ്ഞത്? ആരാ കുഞ്ഞ് ഇതൊക്കെ ഒന്ന് ചെയ്യ? ഇതിന്റെ അപ്പനാണെങ്കിൽ ഈ വിചാരമൊന്നുമില്ല. എനിക്കാണേ വെളിയിലൊട്ടും ഇറങ്ങാൻ ഒരു മുണ്ടും ചട്ടയുമില്ല. ഞാൻ ഉടനെ പോയി ആശുപത്രിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടുവരാം. സാറാ കൊച്ചെ, ഒരു കുപ്പി ഉണ്ടെങ്കിൽ ഇങ്ങെടുത്തോ. അയ്യോ, കുഞ്ഞു പോയി മരുന്ന് മേടിച്ചുകൊണ്ടുവരാന്. എന്താ എനിക്ക് പോയി വാങ്ങിയാൽ? ഇന്നത്തെ സ്ഥിതി കൂടി അറിഞ്ഞിട്ട് നാളെ ആശുപത്രിയിൽ കൊണ്ടുപോവാം. ഞാൻ ഇപ്പൊ വരാം. എന്നാ മോളോടെ ചെല്ലേ, ഞാൻ വെള്ളം തിളപ്പിച്ചു കൊടുക്കാം.
നിനക്ക് എന്റെ ഒരു പഴയ സാരി വെട്ടി നാളെ ഒരു പാവാടയും ബ്ലൗസും തുന്നിത്തരാം. പിന്നെ നിന്നെ എഴുത്തും വായനയും പാട്ടും ഒക്കെ പഠിപ്പിക്കാം. സേവനം നടത്തി നടത്തി ഇപ്പൊ ബോട്ടിൽ കൂടെ ഇറങ്ങി തുടങ്ങി. ദേ ആനച്ചാലാ കേട്ടോ, ഒറ്റയാനെ ഇറങ്ങുന്ന സ്ഥലമാ. എന്തിനാ കുഞ്ഞുമച്ച കുഞ്ഞുമച്ച ഇവരെല്ലാം കളിയാക്കുന്നത്? നമ്മളൊന്നും കേട്ടതായി വിചാരിക്കുന്ന കുഞ്ഞു നടക്കും. വെള്ളം കൊടുത്തു. അവൾ കുടിക്കുന്നില്ല കുഞ്ഞു. ആ എന്നാ മരുന്ന് കൊടുത്തു. ചൂലിംഗ് എടുത്തോ, നമുക്കൊക്കെ ഇവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. വേണ്ട കുഞ്ഞെ, ഞാനിതൊക്കെ ചെയ്തോളാം. ആ എന്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്നില്ലേ. ഈ ചപ്പും ചവറും ഒക്കെ ഇവിടെ കിടന്നാൽ മറ്റു കുഞ്ഞുങ്ങൾക്കും പനി വരും. എന്നാ ഞാൻ തന്നെ ഇപ്പൊ തൂക്കാം. ഇനി ആ എന്നാ നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്ത് കളയാം. സാറാ കൊച്ചെ, ആ മുഷിഞ്ഞ തുണിയൊക്കെ ഇങ്ങെടുത്തോ. സോപ്പോ കാരമോ ഉണ്ടെങ്കിൽ അതും ഇങ്ങെടുത്തോ. വേഗം വരും. അപ്പച്ചൻ കല്ലും കുടിച്ചോണ്ട് വന്ന് ഛർദ്ദിക്കുന്നതാ. സാരമില്ല മോളെ, നമുക്ക് കഴുകി കൊടുക്കാം. അപ്പച്ചൻ നല്ല പായൽ കിടന്ന് ഛർദ്ദിക്കട്ടെ. ഇനി ഞാൻ പോകട്ടെ, നാളെ വരാം. മരുന്ന് നാല് നേരം കൊടുക്കണം. കുഞ്ഞൊരു മാലാകെ പോലും നല്ലവളാ. ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട ജോലിയല്ല. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. എടി സാറാക്കൊച്ചേ, നീ കൂടെ മേരിക്കുട്ടിയുടെ കൂടെ ആ കല്ലുവലത്തിന് വരെ ഒന്ന് പോയച്ചു വാ. കുഞ്ഞുമച്ചി കുഞ്ഞുമച്ചി, ആയിരിക്കും നാളെ എന്റെ അപ്പച്ചൻ. ഞാൻ തെമ്മാരി ആയതുകൊണ്ടാണ് എന്റെ വീട്ടിൽ നിന്ന് ചോദിക്കാതെ ഇറങ്ങിപ്പോയത്. അതൊന്നുമല്ല, വേണമെങ്കിൽ തെമ്മാടി തരം കാണിച്ചു തരാൻ വേണ്ടി. ഒന്നും പറയാതിരിക്കാൻ പറയാൻ പറ്റാ. നീ എന്തിനോട് അവിടെ കൂടെ നടക്കുന്നത്? പോ വീട്ടില്. നീ ഇപ്പൊ പൊയ്ക്കോ, എന്നെങ്കിലും എന്റെ കയ്യിൽ നീ ഒന്ന് കിട്ടും. ഗ്രാമസേവനം ഗ്രാമസേവനം. പാപ്പച്ചന്റെ എഴുത്ത് വന്നിട്ടുണ്ട്. എനിക്കിന്ന് ഒരുപാട് ജോലിയുണ്ട്. അവന്റെ പണവും വന്നിരിക്കുന്നു. ഇതൊരു ജോലിയാണോ? അല്ല, എന്നാലും അവൻ കുഞ്ഞുകുട്ടിയെ പോലൊന്നല്ല, നല്ല സ്വഭാവമാണ്. അവന്റെ ആഫീസ് കൊട്ടാരത്തെക്കാളും വലുതാണ്. അതിന്റെ മുകളിലോട്ട് അവൻ പോകുന്നതേ ഒരു തരം വിമാനത്തിലാ. ഇതെല്ലാം അമ്മച്ചിയോട് ആര് പറഞ്ഞു? ആ മലയായിൽ നിന്ന് വന്നിട്ടുള്ള ഒരാള് പറഞ്ഞതാ. അവനെന്താ ഇങ്ങോട്ട് വരാത്തത്? എന്താ അവനിങ്ങോട്ട് പോന്നാലേ അവിടുത്തെ കാര്യങ്ങൾ ഒന്നും നടക്കില്ല. അവധി കൊടുത്താൽ പോരാന്ന് അവൻ എഴുതിയിട്ടുണ്ട്. എനിക്കിന്ന് അവന്റെ പണം വാങ്ങണം, ഒരുപാട് ജോലിയുണ്ട്. ഞാൻ പോട്ടെ. നീ എന്താ അങ്ങ് നിന്ന് കളഞ്ഞത്? ഇങ്ങു വാ വാ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പച്ചൻ ചീത്ത പറഞ്ഞു. ഇല്ല. പിന്നെ ഇന്നലെ വഴിക്ക് വെച്ച് അപ്പച്ചനും കൂടാണ് കുഞ്ഞമ്മച്ച വഴക്ക് പറഞ്ഞേ.
അതിനാണോ? അതൊന്നും സാരമില്ല. അമ്മച്ചി ഇന്നലെ അപ്പച്ചന് ഒരുപാട് വഴക്ക് പറഞ്ഞു. കുഞ്ഞമ്മച്ചിയാണ് തമ്പിക്ക് മരുന്ന് വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പച്ചനൊന്നും വേണ്ടിയില്ല. അതിനൊന്നുമില്ല, സാരമില്ല. നിന്നെ ഞാനൊന്ന് ഒരുക്കട്ടെ. ആയ് നല്ല ചന്തമുണ്ട്. ഇതാരാ സാധാരണ പതിവില്ലാത്ത വിരുന്നുകാരൊക്കെ വന്നു തുടങ്ങിയല്ലോ. ഈ പെൺകുട്ടി ഏതാണ് എന്റെ അനിക്കുട്ടിയമ്മേ? താഴേക്കരയിലെ ഗ്രാമസേവിക വാസന്തി. വാസന്തി ഇരിക്കും, മേരിക്കുട്ടിയെ വിളിപ്പിക്കാം. ഒന്നും പറയണ്ട എന്റെ കല്യാണക്കുട്ടിയമ്മേ, എനിക്കിന്ന് ഒരുപാട് ജോലിയുണ്ട്. പാപ്പത്തിന്റെ എഴുത്ത് വന്നിട്ടുണ്ട്. മണിയോടർ ഒന്ന് പോറ്റുവൻ ഇപ്പൊ വരും. മകന്റെ എഴുത്തോ മണിയോടറോ വന്ന് പോയിട്ടുണ്ടെങ്കിൽ നാട് നീങ്ങ നടന്ന് പത്ത് പേരോട് പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് സമാധാനം ഉണ്ടായി. നീ പോയാ മേരിക്കുട്ടിയെ ഇങ്ങോട്ട് പറഞ്ഞേക്ക്. നിങ്ങൾക്ക് വലിയ ഖേദമായിപ്പോയി. ഈ സുന്ദരി പെണ്ണ് ആരാ? ഞാൻ അറിയുന്നില്ലല്ലോ. കുഞ്ഞമ്മച്ചി അങ്ങ് നോക്കിയേ. ആയി നിന്നെ തേക്കുന്ന രണ്ട് പെണ്ണുങ്ങൾ ഇപ്പുറത്ത് വന്നിരിക്കുന്നു. നീ ഇവിടെ ഇരിക്കെ, കുഞ്ഞമ്മച്ചി ഇപ്പൊ വരാം. സുഖമാണോ മേരിക്കുട്ടി? അതെ. ഞാനിവിടെ ഇരിക്കുമ്പോ സുഖമാണോ എന്ന് ചോദിച്ചാ സുഖമല്ലെന്ന് മേരിക്കുട്ടി പറയൂ. ഞാനങ്ങ് ഇറങ്ങിത്തരാം. ഈ കാട്ടിൽ നീ എങ്ങനെ കഴിയുന്നു പക്ഷേ? ഇത് കാടാണോ? അപ്പൊ മേരിക്കുട്ടി എന്റെ പഞ്ചായത്ത് കണ്ടിരുന്നെങ്കിലും അവിടെ കാട്ടാൻ ഇറങ്ങാത്ത ദിവസമില്ല. അപ്പോഴേ മേരിക്കുട്ടി, നാളെ ബ്ലോക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് വരണം. നമുക്ക് എന്റെ മുറിയിൽ പോയിരുന്ന് സംസാരിക്കാം. വരൂ ചേച്ചി. കുഞ്ഞുമോൻ എന്തിയേ? അവനെ കാടാക്കൊച്ചെടുത്തു. ആ കുഞ്ഞിനെ നോക്കലും വീട്ടുജോലി എല്ലാം കൂടെ നിന്നെ കൊണ്ട് ഒക്കുകയില്ല. ഒരു കൊച്ചിനെ എങ്ങാനും ഇവിടെ ജോലിക്ക് നിർത്തണം. നീ ക്ഷീണിച്ച് കോലം തിരിഞ്ഞു പോയല്ലോ. അതൊന്നും സാരമില്ല. അതെ, എന്നെവിടെയെങ്കിലും വെളിയിൽ പോകുന്നുണ്ട്. കൊല്ലം വരെ ഒന്ന് പോണം. വളരെ അത്യാവശ്യമായ ഒരാളിനെ കുറിച്ച് രൂപ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നിന്റെ മാലയും വളകളും ഒന്ന് ഇങ്ങോട്ട് താ. പണയം വയ്ക്കാനാ? നാലഞ്ച് ദിവസത്തിനകത്ത് എനിക്ക് പണം കിട്ടും. വേഗം അങ്ങോട്ട് തരാവുന്നേ. ഓഹോ, ഇതിനാണോ പതിവില്ലാത്ത സ്നേഹമൊക്കെ കാണിച്ചത്? ഇത് അതിനു വേണ്ടിയാണോ? ഞാൻ തന്നേക്കാം. ഞാൻ ആഭരണങ്ങൾ അണിയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഒരാഴ്ചക്കിനും ഞാനത് ഇങ്ങോട്ട് തരാവുന്നേ. എനിക്കിപ്പോ തന്നെ പണം കിട്ടും. പിന്നെ ഞാൻ കൊല്ലത്ത് പോയാലേ നാളെ വരത്തുള്ളൂ. ആ മേരിക്കുട്ടി പിന്നെ ഇവിടെ ഞാൻ വന്നായിരുന്നോ? ഒരു ദിവസം വിളിച്ചങ്ങ് സൽക്കരിക്കും. അല്ല പിന്നെ രണ്ടുപേരും കൂടെ അങ്ങ് സ്നേഹമായോ? അത് കൊള്ളാം. ആ സീറ്റ് ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണം. സീറ്റ് ഞാൻ ഇരിക്കുന്നില്ല. അത് സ്ത്രീകളുടെ സീറ്റാണ്. ബസിന്റെ സീറ്റിലും ഉണ്ട് ആണും പെണ്ണും. ദാ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? ബസ്സിൽ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം യാത്രക്കാരനുസരിക്കണമെന്നുണ്ടോ? ഉണ്ട്. അതെന്താ എഴുതിയിരിക്കുന്നത്? അപ്പോ യോഗി ബീഡിയും വലിച്ചുകൊണ്ടാണോ പെങ്ങൾ കയറിയിരിക്കുന്നത്? ഹലോ
വഞ്ചനയുടെ പുഞ്ചകലം അഥവാ ഇഞ്ചിഞ്ചായി മരിച്ച കുഞ്ചുകുട്ടി അഞ്ചു ദിവസമേ ഉള്ളൂ അഞ്ചടിപ്പിച്ചിട്ട്. ഇഞ്ച വന്ന് നെഞ്ചിക്കൊള്ളുന്ന ആശാനെ. ആ സമർത്ഥൻ, ഒരു പുതിയ വിഷയം കൂടെ കിട്ടിയല്ലോ. സിംഗപ്പൂർ ചിങ്കമതാകും പാപ്പ ജന്മങ്ങളെല്ലാം ആപ്പീസിന്റെ മതിയെടുത്തു അറേരായിരം വെള്ളിയെടുത്തു. സിംഗപ്പൂർ ചിങ്കമതാകും പാപ്പ ജന്മങ്ങളെല്ലാം മതിയെടുത്തു അറേരായിരം വെള്ളിയെടുത്തു. സിംഗപ്പൂർ അച്ഛനെ, ഈ അഞ്ചു രൂപ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോണ്ട്, എന്നെ കുറിച്ച് കവിത മാത്രമേ ഉള്ളൂ. അഞ്ചു രൂപ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് കാണാനാണ്, ഒരു പരാതി പറയാം. പ്രസിഡന്റ് അദ്ദേഹം ഇവിടെ ഇല്ല. വരട്ടെ വരട്ടെ. എന്ത് വേണം? വന്നിട്ട് കണ്ടാ മതിയെങ്കിൽ അവിടെ ഇരിക്കാം. ഇരുന്നോളാം. അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കണ്ടാലും മതി. അമ്മച്ചി അമ്മച്ചി. മോനെ പാപ്പച്ചി, നീ വരുന്നത് അറിയിക്കാൻ എന്താ മോനെ? പെട്ടെന്ന് അവിടെ എത്തി. ആരെ അറിയിക്കാതെ വീട്ടിൽ വന്ന് ഒരു രസം ഉണ്ടാക്കാൻ. അമ്മച്ചി അവിടെ നിന്ന് പെൺകുട്ടിയാണ്. അത് ഇവിടെ താമസിക്കുന്നതാ. നീ അങ്ങ് വരാതെ കറുത്തു പോയല്ലോടാ. അമ്മച്ചി പിന്നെ വെളുത്ത് തടിച്ചിരിക്കല്ലേ. അപ്പച്ച ഇത് ഒന്നിട്ട് വാങ്ങിക്ക. എനിക്കെന്തിനാടാ ഇതല്ല. അമ്മച്ചി ഇത് അമ്മച്ചിക്ക. അവൻ അപ്പച്ചന് അമ്മച്ചിക്ക് എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. വെച്ചാളാ ഇപ്പൊ മീശ പോയി. ഇതും അപ്പച്ചന. ഇത് കുഞ്ഞോട്ട് ചാനി ചേട്ടത്തി. ഇത് കുഞ്ഞുമോൻ. നീ എങ്ങോട്ട് പോകുന്നു? താഴേക്കര ഒരു മീറ്റിംഗ് ഉണ്ട്. ഇവൾ ഇവിടുത്തെ ഗ്രാമസേവികയാവുന്നു. ഓഹോ, എന്താ പേര്? മേരിക്കുട്ടി. ഞാൻ വന്ന ബസ്സിലുണ്ടായിരുന്നു, ഒരു സംശയം. ഞാൻ ബ്ലോക്ക് ഓഫീസിൽ പോയതാ. നേരെ എന്നാ പോയേച്ചും വാ. കുഞ്ഞുകുട്ടിയുടെ കാര്യം ഞാൻ എഴുതിയിരുന്നല്ലോ മോനെ. അതൊന്നും സാരമില്ല പറ്റ. ഞാൻ ഇന്ന് തന്നെ പോയി കുഞ്ഞുകുട്ടിയാണ് ഇങ്ങോട്ട് വിളിച്ചത്. എല്ലാം ദൈവത്തിന്റെ കൽപ്പന പോലെ. ഇടേ, മര്യാദക്ക് രൂപ എടുത്തോണ്ട് തരാനാ പറഞ്ഞു. കർത്താവേ, ഇതെന്നാ സ്വഭാവമായത്? കാലത്തെ രണ്ടോ മൂന്നോ രൂപ കൊണ്ടു തരും, ഉച്ച തിരിയുമ്പോ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും. ഉച്ച തിരിയുമ്പോ ഷാപ്പിന്റെ ഓർമ്മ വരിക. നിങ്ങൾ മിണ്ടാതെ അവിടെയെങ്ങാൻ നിന്നോണം. ഇടേ, നീ മര്യാദക്ക് രൂപ തരുന്നോ എന്റെ മട്ട് മാറ്റണം. നിങ്ങൾ തല്ലിയരി കൊല്ലാനും കാശുണ്ടാകുകയില്ല. ഞാനതേ സാറാ കൊച്ചിലേക്ക് കൊടുത്തയച്ച് അരി ഉപ്പുമ്പോളും ഒക്കെ മേടിച്ചു. ഇതിന് നെഞ്ചു നോക്കി നല്ല തൊഴിയാണ് കൊടുക്കേണ്ടത്. ഇടി, എന്നാൽ ഒരു കാര്യം ചെയ്. ഇടങ്ങഴി അരി ഒരു കടലാസ് ചുരുട്ടിക്കെട്ടി കിട്ടാം. കർത്താവേ, ഇല്ലാത്ത അരി കൊണ്ടു ചെന്ന് കളിച്ചാപ്പി കൊടുത്ത് കള്ളു കുടിക്കാൻ. എന്നാ നീ എവിടുന്നേലും ഒരു രൂപയെങ്കിലും കടമാവിട്ടാടി. ഉണ്ടായിരിക്കും. അല്ല, സരോജിനിയുണ്ടോ? അവൻ പിള്ളേരുടെ കൂടെ കണ്ട് കളിക്കാൻ പോയിരിക്കുക. ആ പിന്നെ സാറാ കൊച്ച് കുഞ്ഞമ്മച്ചിലൂടെ മീറ്റിങ്ങിന് പോകാനാന്ന് പറഞ്ഞ് അപ്പുറത്ത് ഒരുക്കമാ. പാപ്പച്ചാൻ എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? ഒന്നുമില്ല. വേണ്ട, അച്ഛാൻ അവിടെ ഇരിക്കും. അന്ന് മേരിക്കുട്ടിയോട് ഏതാണ്ടോ പറഞ്ഞെന്നും പറഞ്ഞ് പുള്ളിക്കാരനൊരു ചെറിയ വിഷമമുണ്ട്. അതിനൊന്നുമില്ല, എനിക്കൊരു അച്ഛാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയില്ലേ? അത്രേ വിചാരിച്ചിട്ടില്ലേ. അന്ന് ഞങ്ങൾ അല്പം വശക്കേടായി നിൽക്കുവായിരുന്നു. പിന്നെ മറ്റേ ഞാനെന്നാ ഒരുങ്ങി നിൽക്കുക. ഈ പൂ കൂടി നിന്റെ തലയിലിരിക്കട്ടെ, നമുക്ക് പോകാം.
വീട്ടുകാരെ, ഇവിടെ ആരും ഇല്ലേ? ഒരു വിരുന്നുകാരന്, അങ്ങ് അകലെ നിന്നും വരുവാ, അകത്തോട്ട് കയറാം. അല്ല, പാപ്പച്ചനല്ലേ, ആദ്യം കയറുന്നേ. എങ്ങനെ മനസ്സിലായി? വന്നവരെ അറിഞ്ഞു, പിന്നെ മോശമായ കണ്ടപ്പോൾ മനസ്സിലായി. ആദ്യം വന്നു അന്ന് മോൻ ചോക്ലേറ്റ് വേണ്ടടാ. മോൻ ഇപ്പോന് അറിയൂടാ. മോൻ ചോക്ലേറ്റ് വരട്ടെ. ഇത് കുഞ്ഞുകുട്ടി ചായനും ഏഴത്തിക്കും കുഞ്ഞുമോനുമുള്ള എന്റെ സമ്മാനമാണ്. മോനിങ്ങു പോരെ, മോനിങ്ങു പോരെ. ഇപ്പോ പാവമുണ്ടോ, പാവമുണ്ടോ. ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു. കുഞ്ഞോട് ഞാൻ എവിടെ എടുത്തി? പുറത്തു വരികയാണ്. അച്ഛൻ എന്താ ജോലി? എനിക്കറിയാൻ മേ. മോഷണമാണോ? തടിമോഷണം? എന്തായാലും സഹിക്കാതെ. ആഹാ, ഞാൻ നേരം പോക്ക് പറഞ്ഞല്ലേ, ചേട്ടത്തേനും വല്ലാതായല്ലോ. ചേട്ടത്തി സങ്കടപ്പെടുന്നതിന് കുഞ്ഞോട്ട് ചായൻ എന്റെ അച്ഛായനല്ലേ. എനിക്കും സങ്കടമില്ല, വിഷമിക്കാം. ഞാൻ അച്ചായനെ കണ്ട് സംസാരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. എല്ലാം നേരെയാണ്. അതാ അച്ചായൻ വരും, പാപ്പച്ചൻ ഇരിക്കും, ഞാൻ കാപ്പി ഇട്ടുണ്ട് വരാം. ഉപ്പാവൻ ഉമ്മാരത്തില്ലേതാ ഡാ കള്ളൻ. എവിടെ പോയിരുന്നു? പുറത്തേക്കൊന്ന് ഇറങ്ങി. ഞാൻ ഇവിടെ ആരുടെ ഔദാര്യമൊന്നും ആർക്കും ആവശ്യമില്ല. ഞാനിവിടെ ഇങ്ങനെ കഴിഞ്ഞോളാം. ഞാൻ പോക്കിരിയാണ്, പെണ്ണുങ്ങൾ അവമാനിക്കുന്നവനാണ്, മോഷണമാണ് എന്റെ ജോലി. നിങ്ങൾ അപ്പനും മോനും മാന്യന്മാരായിട്ടാണ് കഴിഞ്ഞോണ്ടാ മതി. ഞാൻ വീട്ടിലോട്ട് പോകുന്നു, കുഞ്ഞിനെ കൂടെ കൊണ്ടുപോവുക. അവനെ കൊണ്ടുപോണ്ട, കൊള്ളരുതാത്തവന്റെ കുഞ്ഞ് മാന്യന്മാരുടെ വീട്ടിൽ എന്തിനു വരുന്നു? അവനിങ്ങി താഴെത്തി പറഞ്ഞ കാര്യ കൊണ്ടുപോകണ്ടാ. നില്ലവിടെ, എന്തുവാടി ഇത്? ഇതെന്തുവാണ് ഇത്? ഇത് ഇത് പാപ്പച്ചൻ കൊണ്ട് തന്നതാ. ആ, നീ ഇതിനെ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തേക്ക്. പറഞ്ഞ കാട്ടില്ലോടി. ഞാനത് എടുത്ത് കൊടുക്കത്തില്ല. ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോയിക്കോ. ആ, എടുത്തോണ്ട് പോയിക്കോ. ഒരു വാച്ച് വേണ്ടതാണ്. അവർക്ക് പണക്കാർക്കല്ലേ പറ്റുള്ളൂ, ഞങ്ങളൊക്കെ പാവപ്പെട്ടവരല്ലേ. ആട്ടെ, ഒരു വാച്ച് കിട്ടിയാൽ മേരിക്കുട്ടിക്ക് കെട്ടാൻ വിരോധമുണ്ടോ? വിരോധമുണ്ട്. അതെന്താ? ഞാനൊരു പാവപ്പെട്ട പെണ്ണാണ്, എന്റെ നില ഞാൻ നോക്കണ്ടേ? പക്ഷേ മേരിക്കുട്ടിയുടെ കയ്യിലൊരു വാച്ച് കിട്ടിയാൽ നല്ല ചേർച്ചയായി. ഡാ ഈ കയ്യിൽ. ഐ എം സോറി മേരിക്കുട്ടി. സമയം 9:45.
എന്തടി കള്ളി? അവൾ അതിന് വഴി വെച്ചു കൊടുത്തിട്ടല്ലേ അമ്മച്ചി പാപ്പച്ച മുന്നേ അങ്ങോട്ട് ചെല്ലുന്നത്. അമ്മച്ചി പറ, എന്നെ നോക്കാൻ എന്താ ഒരാണുങ്ങൾ വരാത്തത്? എന്റെ സ്വഭാവ ഗുണം കൊണ്ട് അവള് രാഗകളില്ലാതെ വീട് തോറും കേറി ഇറങ്ങി അഴിഞ്ഞു നടക്കുന്നതല്ലേ? പാപ്പച്ച കുഞ്ഞിനെ പോലെ ഒരാളിനെ കിട്ടിയ മോശമാണോ? നീ മിണ്ടാതിരിക്കേ. ഞാനിനി നിങ്ങളുടെ കൂടെ മോഷണത്തിനൊന്നും ഇല്ല കുഞ്ഞു കുട്ടിച്ചായ.
ആ സേവിയ പെണ്ണ് ഇവനെ തട്ടിയെടുത്തിരിക്കുക കുഞ്ഞുകുട്ടി. അവളൊരു വല്ലാത്ത ചരക്ക. അവനിനി നമ്മൾ സൂക്ഷിക്കാം. രാമു അവനൊക്കെ കൂടെ അപ്പൊ കമ്പനി. അത് കള കാര്യം എന്തോന്ന് വെച്ചാൽ അങ്ങോട്ട് പറ. എപ്പോഴാ പുറപ്പെടേണ്ടേ? 4 മണിക്ക് ഇന്ന് കമ്പിട്ട് നിർത്തണം. 4 ലോറി ചരക്ക് കൊടുക്കണം. പിന്നെ 2 ദിവസം കഴിഞ്ഞ വീട്ടിൽ വരാൻ ഒക്കത്തുള്ളൂ. ഗ്രേസി, ഇച്ചിരി കട്ടൻ കാപ്പി ഇങ്ങനെ. അയ്യോ, അയ്യോ, എന്നാലും പറഞ്ഞേ. നിന്നെ ഞാന് കുറെ ദിവസം കൊണ്ട് അവർ കളിക്കുക. വെള്ളം അമ്മച്ചി, കർത്താവ്, വെള്ളം. അപ്പോ പാപ്പി നല്ല സ്വഭാവക്കാരനായെന്നാണോ രാമു പറയുന്നത്? എനിക്കതല്ല സങ്കടം. എനിക്ക് പഴയ കൂട്ടുകെട്ടൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടും ആളുകൾ വിശ്വസിക്കുന്നില്ല. ഒരു മനുഷ്യരും എനിക്കൊരു ജോലി കൂടി തരുന്നില്ല. നിന്റെ പഴയ സ്വഭാവമൊക്കെ മാറിയെന്ന് നാട്ടുകാർ കൂടി ഒന്ന് അറിയട്ടെ. ഇല്ലേ രാമു? അപ്പോ നാളെയല്ലേ മുപ്പേറ്റിക്കുന്നിൽ നിന്നുള്ള നമ്മുടെ റോഡ് വെട്ട്. ജനങ്ങളെല്ലാവരും ശ്രമദാനം ചെയ്യുകയാണ്. അതീ കൂടിയൊക്കെ ഒന്ന് സഹകരിക്കും. ഓ, ഞാൻ വന്നോളാമേ. എന്നാ ഞങ്ങളിക്കട്ടെ. ഓ, അങ്ങനെ. പാപ്പത്തിന്റെ കാര്യത്തെ പറ്റി നമ്മൾ വല്ലത് ആലോചിച്ചോ? അവന്റെ കല്യാണം ഉടനെ അങ്ങ് നടത്തണം. നീ ധൃതി വെക്കാതെ, നീ പതുക്കെ ആലോചിക്കാതെ. ഇവിടുത്തെ ആലോചന കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൻ ആ മേരിക്കുട്ടിയുടെ വല വീഴും. ഞാൻ പറഞ്ഞേക്കാം, അവള് മഹാ മലങ്കര സഭയിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കും. ഞാൻ പറഞ്ഞില്ലേ, ആ മേരിക്ക് പാപ്പത്തിനെ കെട്ടിയാൽ കൊള്ളാമെന്ന് നല്ല മോഹം കാണും. അവൾ അവനെ വശീകരിക്കാൻ നോക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. ഒന്നുകിൽ അവൾ എവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ അവന്റെ കല്യാണം ഉടനെ അങ്ങ് നടത്തണം. കുട്ടികളെ ആനച്ചുക്കുന്നൊന്ന് കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. മേരിക്കുട്ടി എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അമ്മച്ചിയുടെ എഴുത്തുണ്ടോ? ഉണ്ട്. എനിക്ക് നാട്ടിലേക്കൊരു സ്ഥലമാറ്റത്തിന് അമ്മച്ചി ശ്രമിക്കുന്നുണ്ടെന്ന് എഴുതിയിരുന്നു. മേരിക്കുട്ടിക്കും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകണമെന്നാണോ? അതെ, നാട്ടിലാവുമ്പോ എന്റെ അപ്പച്ചനും അമ്മച്ചിക്കും സഹായമായി. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും ആഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ ഇവിടെ നിന്ന് പോകരുതെന്നാണ് എന്റെ ആശ. നീ വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് ഈ നാടിനുണ്ടായിരിക്കുന്നത്? എനിക്ക് എങ്ങനെ ഈ നാട്ടിൽ പോകണോ അപ്പച്ച? ഈ നാട്ടിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഞാൻ വൈകുന്നതിന് മുമ്പ് വീട്ടിൽ വന്നേക്കാം. നീ മിണ്ടാതിരിക്കണം. മലമൂട്ടിൽ നിന്നൊരു മാപ്പിള പാലാക പോലൊരു പെന്തിള
മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാക പോലൊരു പെന്തിള ഇളം കാറ്റടിച്ച നേരം അവർ മുളങ്കാട്ടിൽ വച്ചു കണ്ടു ഇളം കാറ്റടിച്ച നേരം അവർ മുളങ്കാട്ടിൽ വച്ചു കണ്ടു മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാക പോലൊരു പെന്തിള മയിലാടിയില്ല കിളി പാടിയില്ല പക്ഷേ മാലാകയോടവൻ കളി ചൊല്ലി മയിലാടിയില്ല കിളി പാടിയില്ല പക്ഷേ മാലാകയോടവൻ കളി ചൊല്ലി വീണ മുറുക്കാനറിയാമോ വീടു ഭരിക്കാനറിയാമോ വീണ മുറുക്കാനറിയാമോ വീടു ഭരിക്കാനറിയാമോ പാട്ടറിയാമോ കൂട്ടിനു വരുമോ പാകം നോക്കാനറിയാമോ മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാക പോലൊരു ചെന്തിള ഇളം കാറ്റടിച്ച നേരം അവർ മുളങ്കാട്ടിൽ വച്ചു കണ്ടു മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാക പോലൊരു ചെന്തിള പൂക്കും മകരത്തിൽ മണിമലപ്പള്ളിയിൽ പോരാമോ മാവ് പൂക്കും മകരത്തിൽ മണിമലപ്പള്ളിയിൽ പോരാമോ മോടിയിൽ മന്ത്ര കോടിയിൽ മൂടി മോതിര കൈയൊന്നു നീട്ടാമോ മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാക പോലൊരു തെന്തിള ഇളം കാറ്റടിച്ച നേരം അവർ മുളങ്കാട്ടിൽ വച്ചു കണ്ടു മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാക പോലൊരു പെമ്പിള മാലാക പോലൊരു പെമ്പിള മാലാക പോലൊരു പെമ്പിള എന്താ നോക്കി നിൽക്കുന്നത് എനിക്കിന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് ഇത്രയും നാൾ തപസ് ചെയ്തിട്ട് ഇന്നാണ് എന്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ടത് എവിടെ ഇതാ എന്റെ മുമ്പിൽ മാലാഖയല്ല തെറ്റിദ്ധരിച്ചതാണ് ഇതൊരു വെറും പെണ്ണാണ് നിങ്ങളുടെ നാട്ടിലെ ഗ്രാമസേവിക പാപ്പച്ചന്റെ അനുജത്തിയാണ് കുറച്ചു നാളായി പാപ്പച്ചൻ എന്നോട് കാണിക്കുന്നു ഓരോ ഭാവവും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിന് കൊതിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്താണ് പാപ്പച്ചൻ പക്ഷേ പാപ്പച്ചനൊരു നല്ല ഭാര്യയായിരിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്റെ ജീവിതത്തിൽ പങ്കുകാരിയാകാൻ മേരിക്കുട്ടിയോളം അർഹതയുള്ള മറ്റൊരു പെണ്ണില്ലെന്ന് ഞാൻ കരുതുന്നു ഇല്ല പാപ്പച്ച ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണ് പാപ്പച്ചനെ ഞാൻ വശീകരിച്ചെന്നേ കേൾക്കുന്നവർ പറയുകയുള്ളൂ കിടന്നുറങ്ങാൻ സ്ഥലം തന്ന പാപ്പച്ചന്റെ അമ്മച്ചോടും അപ്പച്ചനോടും ഞാൻ നന്ദികേട് കാണിക്കയില്ല എന്നൊരു അനുജത്തിയായി കണക്കാക്കൂ പാവപ്പെട്ടൊരു അനുജത്തിയായി ജോയ്മോൻ എന്ത് വേണം ജോയ്മോൻ നോക്കൂ കുഞ്ഞിന് ചാനയെ പിടിച്ചുതരാം നോക്കൂ ജോയ്മോൻ എന്ത് വേണം ജോയ്മോൻ എന്താണ് ഡോക്ടർ എന്താണ് അവരെ കഴിയും വേഗം ആസ്പത്രിയിലാക്കണം ഈ പ്രസവം സ്വല്പം അപകടമുള്ളതാണ് എനിക്കൊന്നും തീർത്തു പറയാൻ വയ്യ വെരി സീരിയസ് ഇത് അവരെ അറിയിക്കണ്ട ഇക്ലാംസിയ എന്ന രോഗമാണ് എന്താ ഡോക്ടർ അപകടമുണ്ടോ ഒരു ഡോക്ടർക്ക് പറയാവുന്ന മാതിരി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആശിച്ചൊന്നും ഞാൻ വഴി കാണുന്നില്ല നിങ്ങൾക്ക് പരമാവധി ചെയ്യാവുന്ന ചെയ്യൂ ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കൂ ഇത് വളരെ വില കൂടിയ മരുന്നാണ്
കരിയും വേഗം വാങ്ങിപ്പിച്ചേക്കണം. ടൗണിൽ എവിടെയെങ്കിലും കിട്ടുന്നാ തോന്നുന്നത്. കാരത്തിന് നാളായിട്ടേക്കാം കേട്ടോ. മരുന്ന് വാങ്ങിക്കാൻ ആള് പോണം. കുഞ്ഞുട്ടിച്ചാൻ എപ്പോ വരും എനിക്കറിയില്ല. പാപ്പച്ചനെയും അപ്പച്ചനെ എല്ലാം സുഖമില്ലാത്ത വിവരം ഒന്ന് അറിയിക്കുന്നത് നല്ലതല്ലേ? വേണ്ട കുട്ടി, വേണ്ട. അതിനൊന്നുമില്ല, അറിയിക്കുന്നത് നല്ലതാണ്. എന്താ എനിക്ക് സുഖം കൂടുതലാണോ മേരിക്കുട്ടി? ഒന്നുമില്ല, ചോദിച്ചതേ ഉള്ളൂ. മേരിക്കുട്ടി, എനിക്ക് സുഖമില്ലാത്ത വിവരം അപ്പച്ചനെ അറിയിക്കരുത്. ജോയമോന്റെ അപ്പച്ചൻ വന്ന് മേരിക്കുട്ടി ഇങ്ങോട്ട് വരികയും ചെയ്യരുത്. എന്തും പറയാൻ മടിക്കാത്ത മനുഷ്യനാണ്. ഞാൻ വേഗം വരാം. ഈ മരുന്ന് ഉടനെ വാങ്ങിപ്പിക്കണം. ഇവിടെ കിട്ടിയില്ലെങ്കിൽ തിരുവനന്തപുരത്തോ എറണാകുളത്തോ പോകണം. വേണ്ട, ഞാൻ വേഗം വരാം. മേരിക്കുട്ടി, അപ്പച്ചനോട് മറ്റൊന്ന് പറയാൻ പോവുകയാണ്. അല്ല, എനിക്ക് തൂക്കടാണെന്നുള്ള വിവരം കേട്ടോ അപ്പച്ചനും പാപ്പച്ചനും ഓടിയെത്തി മരുന്നൊന്നിടത്തിന്ന് മാച്ചോണ്ട് വരും. പക്ഷെ എന്റെ ജോയമോന്റെ കളിപ്പാട്ടം വലിച്ചെറിഞ്ഞ ആ മരുന്ന് എന്നെ കൊണ്ട് കുടിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു രംഗം കാണാൻ എനിക്ക് കരുത്തില്ല മേരിക്കുട്ടി, എനിക്ക് കരുത്തില്ല. മേരിക്കുട്ടി, നീ എന്നോട് സത്യം ചെയ്യാം, എനിക്ക് തൂക്കടാണെന്നുള്ള വിവരം പറയില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു ഗ്രേസി. ഞാൻ പറയില്ല, ഞാൻ ഉടനെ തന്നെ വരാം. മേരിക്കുട്ടി എങ്ങോട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുന്നു? താഴെക്കര വരെ ഒന്ന് പോകണോ അമ്മച്ചി, ഒരാളെ കാണാൻ. തോലിയെ പോലെ കയറി വരികയും ഇഷ്ടപ്പെടുമ്പോൾ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത് കുടുംബക്കാരി പെണ്ണുങ്ങൾക്ക് ചേർന്നതല്ല. ഒരത്യാവശ്യ കാര്യമാണ് അമ്മച്ചി. പോകേണ്ടത് പറഞ്ഞാൽ കേൾക്കുന്നവളല്ലോ നീ. അവരെ കഴിയുന്നതും വേഗം ആശുപത്രിയിലാക്കണം. ഈ പ്രസവം സ്വല്പം അപകടമാണ്. ആശയ്ക്കൊന്നും ഞാൻ വഴി കാണുന്നില്ല. ഞാൻ ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യുന്നു ഗ്രേസി. ഞാൻ ആരോടും പറയില്ല. എന്തായാലും നമ്മൾ ഏറ്റിട്ടുള്ള തടി ഇന്ന് രാത്രി തന്നെ കൊടുക്കണം. ായതുകൊണ്ടേ പണയമൊന്നും കൊണ്ടുവരേണ്ടായിരുന്നു. ഏതായാലും കൊണ്ടുവന്ന അവസ്ഥയ്ക്ക് അങ്ങ് വാങ്ങി വെച്ചേക്കാം. പിന്നെ ഒരു കാര്യം, എനിക്ക് വെച്ച നിർബന്ധമാണ്, പലിശ മാസം തോറും കണക്കായി തന്നേക്കണം. അത് വെച്ച നിർബന്ധമാണ്. അങ്ങനെയാവട്ടെ. എങ്ങനെയാണ് പോകുന്നത്? നേരെ ഇരുട്ടിപ്പോയല്ലോ. കാടും മലയൊക്കെ കടന്ന് പോണമല്ലോ.
എനിക്ക് പോകണം, അത്യാവശ്യ കാര്യമുണ്ട്. വേഗം നടന്നാൽ ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങ് എത്താമല്ലോ. അപ്പൊ ഞാൻ പോകട്ടെ. നിന്നെ രക്ഷപ്പെടുത്തിയവൻ ഞാനാണല്ലോ. ഞാൻ വിചാരിച്ചാൽ ഇപ്പോഴെന്തും നടക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോഴൊന്നും വിചാരിക്കണില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന രൂപയുടെ രൂപ അതെ 300 രൂപ ഉണ്ടായിരുന്നു എന്റെ ഹാൻഡ് ബാഗിൽ. എന്നാൽ അത് നീ വീണെടുത്തുണ്ടാവും. ഞാൻ പോയി നോക്കിത്തരാം. ഈ പെണ്ണിന് എവിടുന്ന ഇത്രയും പെണ്ണല്ലേന്ന് അവക്ക് രൂപായി കവച്ച പഞ്ഞമുണ്ടോ? കുഞ്ഞുട്ടിച്ചാൻ പെണ്ണിനെ കിട്ടി, നമുക്ക് രൂപായും കിട്ടി. ആ പെണ്ണിന്റെ കുറെ രൂപ ഇവിടെ വീണുപോയെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആർക്കും കിട്ടിയോ? ആ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. കുഞ്ഞുടിച്ച അവൾ ചുമ്മാ കള്ളം പറഞ്ഞായിരിക്കും. അവള് പറ്റിച്ചതാ. അവൾക്ക് എവിടുന്ന രൂപ? ആശാൽ ഇത്ര മണ്ടനായി പോയല്ലോ. ആ അവളെ രൂപയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞയച്ചേച്ച് അവള് കടന്നു കാണും. ശരിയാണ്. രൂപ കിട്ടിയോ കുഞ്ഞുട്ടിച്ചായ? നിന്റെ രൂപ കളവ് പോയെന്ന് കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ചത് കളഞ്ഞു തരാൻ നോക്കുകയായിരുന്നല്ലേ? ഇനി നിന്നെ ഞാൻ മടത്തില്ല. ഇപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും. എനിക്കറിയാം നിങ്ങൾ അതിന് മടിക്കാത്ത ആളാണെന്നും എനിക്കറിയാം. പക്ഷേ ഒരു പെണ്ണ് വിലമതിക്കുന്നത് അവളുടെ മാനമാണ്. മാനഭംഗം വന്ന പെണ്ണായി ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കയില്ല. നീ മരിച്ചാൽ എനിക്ക് പുല്ലാണ്. അതും എനിക്കറിയാം. നിങ്ങളുടെ സ്വന്തം ഭാര്യ മരിച്ചാൽ തന്നെ നിങ്ങൾക്ക് പുല്ലാണല്ലോ. എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, പറയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഭാര്യ വീട്ടിൽ മരിക്കാൻ കിടക്കുകയാണ്. അവൾക്കൊരു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ തടിമോഷണത്തിന് പോയതുകൊണ്ട് ഡാക്ടറെ കൊണ്ടുവരാൻ ഞാൻ പോകേണ്ടി വന്നു. ഗ്രേസിയുടെ ജീവൻ അപകടത്തിലാണെന്ന് ഡാക്ടർ പറഞ്ഞു. അവൾക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി ഈ കാട്ടിൽ കൂടി എനിക്ക് നടക്കേണ്ടി വന്നു. നിങ്ങൾക്ക് എന്നെ അപമാനിക്കണോ? അപമാനിച്ചോളൂ. നശിപ്പിക്കണോ? നശിപ്പിച്ചോളൂ. പെണ്ണായി പിറന്നുപോയെന്ന് വെച്ച് വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കാൻ ഞാൻ ഒരുക്കമല്ല. നീ എന്താണ് ഈ പറയുന്നത്? കുഞ്ഞുട്ടിച്ചായ, എന്റെ കുടുംബത്തിൽ ആകെയുള്ള നിധി 6-7 പവന്റെ ഒരു പണ്ടമാണ്. എന്റെ അപ്പന് മരുന്ന് വാങ്ങാൻ പോലും ഞങ്ങളത് വിറ്റില്ല. ഗ്രേസിയെ ആശുപത്രിയിലാക്കാനും മരുന്ന് വാങ്ങാനും വേണ്ടി ഞാനത് പണയം വെച്ചു. ആ പണമാണ് നഷ്ടപ്പെട്ടത്. ഞാനാണോ നീ പറയുന്നത്? ഗ്രേസിക്ക് സൂക്കേട് കൂടുതലാണോ? പണിയാണെന്ന് പറഞ്ഞ് വാസ്തവമാണോ? അവരും മറ്റോ അവിടെ നോക്കിയല്ലോ. ആ കള്ളക്കൂട്ടം ആ പണം എടുത്തു കാണും. തീർച്ച. അവരെന്നോട് കള്ളം പറയുകയില്ല. എത്ര നല്ല കൂട്ടുകാർ! 10 വെള്ളിക്കാശിനു വേണ്ടി ക്രിസ്തുവിനെ പോലും തള്ളിപ്പറയാൻ മടിക്കാത്തവരാണ്. നിങ്ങൾ എന്തിനെങ്കിലും മോഷ്ടിക്കാൻ നടക്കുന്നു? ആർക്കു വേണ്ടി? കള്ളു കുടിച്ചുകൊണ്ട് എന്തിനു നാട്ടുകാരെ ഉപദ്രവിക്കുന്നു? കുഞ്ഞുക്കിച്ചായനെ ഓർത്ത് സ്വന്തം അപ്പച്ചൻ ദുഃഖിക്കുന്നു, അമ്മച്ചി ദുഃഖിക്കുന്നു, അനിയൻ ദുഃഖിക്കുന്നു. ഭാര്യയുടെ കണ്ണു നനയാത്ത നേരമില്ല. നിങ്ങൾ എന്തിനിങ്ങനെ ജീവിക്കണം? കുഞ്ഞുട്ടിച്ചായന്റെ അപ്പച്ചൻ കുഞ്ഞുട്ടിച്ചായന് അഭിമാനമേ നേടിത്തന്നിട്ടുള്ളൂ. പക്ഷേ ജോയിമോൻ വളർന്നു വരുമ്പോൾ കുഞ്ഞുട്ടിച്ചായനെ ഓർത്ത് അവൻ നാണിക്കേണ്ടി വരും. എന്നെ നശിപ്പിക്കണമെങ്കിൽ നശിപ്പിക്കൂ. പക്ഷേ പാവം ഗ്രേസി, അവൾ മരിച്ചുപോയേക്കുമെന്ന് ഡാക്ടർ പറഞ്ഞു. ദൈവത്തെ ഓർത്ത് വേഗം ചെല്ലൂ, അവളെ ആശുപത്രിയിലാക്കൂ. ജോയിമോൻ തള്ളയില്ലാത്ത കുഞ്ഞാകാതിരിക്കണമെങ്കിൽ വേഗം ഒരു നിമിഷം പോലും താമസിക്കാതെ വേഗം ചെല്ലൂ. വേഗം ചെല്ലു കുഞ്ഞുട്ടിച്ചായ, വേഗം ചെല്ലൂ. ആ രൂപ അവരെടുത്തോ? മേരിക്കുട്ടി രാവിലെ പോയാൽ മതി. എവിടെ നിന്നെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കിക്കൊണ്ട് എത്രയും വേഗം ഞാൻ വീട്ടിലെത്തും. അതുവരെ നീ ഗ്രേസിയെ നോക്കണം.
ഗ്രേസിക്ക് സൂക്കേട് കൂടുതലാണെന്ന് വിവരം അപ്പച്ചനെയും മറ്റും അറിയിക്കരുത്. ഈ അവസരത്തിൽ ഞാൻ അവരാശയിക്കുകയും ആപത്തിൽ സഹായത്തിന് എന്റെ അപ്പച്ചന്റെ അടുക്കലായപ്പോലും ഞാൻ പോകില്ല. അച്ചാനുമറ്റും കണ്ടതല്ലേ അമ്മച്ചി, നേരെക്കുട്ടിയും കുഞ്ഞുകുട്ടി ചായനും കൂടി ഇന്നലെ രാത്രി മുഴുവൻ ആ കുടിലായിരുന്നു. വേറെ കുഞ്ഞിന് നീ പറയുന്നത്? എനിക്ക് പിന്നെ കള്ളം പറയണോ? അവള് കള്ളിയാണെന്നേ. അവര് തമ്മിൽ പിണക്കമാണെന്ന് നമ്മളോട് പറഞ്ഞതെല്ലാം നമ്മുടെ കണ്ണി മണ്ണിടാനാ. കർത്താവെ, പാവം ഗ്രേസിക്കുട്ടി. അവറാനും കൂട്ടരും ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ പഴയ കടമൊക്കെ അങ്ങ് തീർത്ത് വേറെ ഒന്ന് ഇരുന്നേച്ച് പോവാ. നല്ല മൂത്തതുണ്ട്. ഞാൻ കുടി നിർത്തി പറയും. എനിക്ക് വേണ്ട, എനിക്ക് അവന്മാരെ ഒന്ന് കാണണം. മേരിക്കുട്ടി ഇന്നലെ രാത്രി എവിടെയായിരുന്നു? താഴക്കര. ഏത് വീട്ടിൽ? ഇന്നലെ ഒരു അത്യാവശ്യ കാര്യത്തിന് താഴക്കരയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു അപകടമുണ്ടായി. കാട്ടാന ഓടി വന്നു. ഞാൻ ഭയന്നുപോയി. കുഞ്ഞുട്ടിച്ചായൻ ഉടനെ അവിടെ വന്നു എന്നെ അടുത്തൊരു വീട്ടിലാക്കി. രാവിലെ ഞാനിങ്ങ് പോന്നു. കുഞ്ഞുട്ടിച്ചായൻ അപ്പോൾ തന്നെ പോയി. കുഞ്ഞുട്ടിച്ചായൻ ഒരു ചേട്ടനെ പോലെയാണ് എന്നോട് പെരുമാറിയത്. ഒരു രാത്രി കൊണ്ട് കുഞ്ഞുകുട്ടി മര്യാദക്കാരനായെങ്കിൽ നിന്നെക്കാളും സന്തോഷം എനിക്കാണ്. രാത്രിയിൽ ആണുങ്ങൾ പോലും ഇറങ്ങി നടക്കാത്ത ആ കാട്ടിൽ കൂടി തന്തി കഴിഞ്ഞ് നീ എന്തിനു പോന്നു? ഒരത്യാവശ്യ കാര്യമുണ്ടായിരുന്നു ഒപ്പച്ച. എന്ത് കാര്യം? മേരി, ഞാൻ തീർത്തു പറഞ്ഞേക്ക, ഇത്തരം സ്വഭാവമായി നീ ഇവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു ചെറുപ്പക്കാരനിവിടെ താമസമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായോ? ഈ പെൺകുട്ടിക്ക് എന്ത് പറ്റി? എത്ര നല്ല സ്വഭാവമായിരുന്നു അവരുടേത്. എല്ലാം പെട്ടിയിലൊന്ന് അടുക്കി വെക്കുകയാണ്. എന്തിന്? ഞാൻ പോവുകയാണ്. എന്തുകൊണ്ട്? ഞാൻ കാരണമാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് പറയും? മേരിക്കുട്ടിയെ എന്റെ ജീവിതത്തിലെ പങ്കാളിയാക്കാൻ ഞാൻ ആഗ്രഹിച്ചു നേരാണ്. പക്ഷേ അതൊരു ചെറുപ്പക്കാരന്റെ വീണ്ടും വിചാരമില്ലാത്ത നിശ്ചയമായിരുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ പല പെൺകുട്ടികളെയും പരിചയപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും എനിക്കിങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതുമില്ല. മേൽക്കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പറയൂ. ഞാൻ ഇനി ഒരിക്കലും ആ വിചാരത്തോടുകൂടി മേരിക്കുട്ടിയുടെ മുമ്പിൽ വരില്ല. പക്ഷേ ഈ വീട് വിട്ടു പോകരുത്. അതെന്റെ ഒരു അപേക്ഷയാണ്.
ഞാൻ നിനക്ക് എവിടെയെങ്കിലും ഒരു താമസ സൗകര്യം ഏർപ്പെടുത്തി തരാം. അത് കഴിഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പോയാ മതി. ഞാൻ കുഞ്ഞുട്ടിച്ചാന്റെ വീട്ടിലേക്കാ പോകുന്നു. ഒന്ന് രണ്ട് ദിവസം എനിക്കവിടെ താമസിക്കണം. അപ്പോഴേക്കും താമസിക്കാൻ സൗകര്യം ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം. ആ നിന്റെ ഇഷ്ടം പോലെ. ദൈവം നിനക്ക് നേർമടി കാണിച്ചു തരട്ടെ. ഇത്ര നാൾ ഈ വീട്ടിൽ ഒരംഗത്തെ പോലെയാണ് അപ്പച്ചനും അമ്മച്ചിയും എന്നെ സ്നേഹിച്ചത്. അത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല, ഒരിക്കലും മറക്കില്ല. പോകുന്ന അപ്പച്ച, പോകുന്ന അമ്മച്ചി. എനിക്കൊരപേക്ഷയുള്ളൂ. ഞാൻ മാനസിന് നിരക്കാത്തതായി എന്തെങ്കിലും ചെയ്തു പോയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാം അറിയുന്ന ദൈവമുണ്ടല്ലോ. ആ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ഒരിക്കലും തെറ്റുകാരിയാവില്ല. ഇതെല്ലാം നീ എന്നെ എന്തിനറിയിച്ചു കുഞ്ഞെ? കുഞ്ഞുണ്ണിച്ചാൻ ഈ സ്വഭാവക്കാരനാണെന്ന് നമുക്കറിയാം. ഈ പെണ്ണ് ഗ്രാമസേവനമാണെന്നും പറഞ്ഞ് ഈ തൊഴിലും കൊണ്ട് നടന്നാലോ? പിതാവ്, എന്റെ ഈ ദുരിതമെല്ലാം അവസാനിപ്പിച്ച് തരയണേ. എന്നെ വേഗമങ്ങ് വിളിച്ചു കൊള്ളണേ. എങ്ങനെ ഇരിക്കുന്നു ഗ്രേച്ചി? എങ്ങനെ ഇരിക്കാനാണ്, മരിച്ചില്ല ഇതുവരെ. അത് വേഗമുണ്ടാകും. അയ്യോ അങ്ങനെ പറയാതെ. പെട്ടിയൊക്കെ ആയിട്ട് എങ്ങോട്ടാ? ഞാൻ അവിടുന്ന് താമസം മാറി കുഞ്ഞലി. എങ്ങോട്ടാ മാറിയത്? ഇങ്ങോട്ടല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്. മരുന്ന് കഴിച്ചു? ഇല്ല. ഞാൻ പോന്ന എന്റെ ഗ്രേസിക്കുട്ടി. എനിക്ക് ഗ്രേസിക്കുട്ടിയുടെ ഈ ദുരിതവും കഷ്ടപ്പാടും കാണാൻ മേലെ എന്റെ കർത്താവൻ. കുഞ്ഞുട്ടിച്ചാനെ ഞാൻ കണ്ടു. ഇന്ന് തന്നെ ഇങ്ങോട്ട് വരും. എന്നിട്ട് ഗ്രേസിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മരുന്ന് കുടിക്കൂ. ഞാൻ ഉടനെ ആ ക്ലബിന്റെ പണി നടക്കുന്ന സ്ഥലം വരെ പോയി പെട്ടെന്ന് തിരിച്ചു വന്നേക്കാം. ഈ മരുന്ന് കുടിക്ക്. എന്താ ഗ്രേസി, ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയത് ഗ്രേസിക്ക് ഇഷ്ടമായില്ലേ? എന്റെ ചായ പോന്ന കാര്യങ്ങൾ നോക്കാൻ ഒരാളുണ്ടായല്ലോ. ഈ വീട് ഭരിക്കാൻ ഒരാളുണ്ടായല്ലോ. പൊന്നു മേരിക്കുട്ടി, ചുമ്മാ വെയിൽ കൊള്ളാതെ ഈ ജോലിയല്ല രണ്ടു ദിവസത്തിനകം ഞങ്ങളെ തീർത്തോളാം. എനിക്ക് വെയിൽ കൊണ്ടല്ല എന്താ പാപ്പ? നമ്മൾ എല്ലാവരും കൂടെ ശ്രമദാനം ചെയ്താൽ ഈ ജോലിയൊക്കെ രണ്ടു ദിവസം കൊണ്ട് കഴിയും. ആ പാപ്പച്ചനും വന്നല്ലോ. എനിക്ക് മേരിക്കുട്ടിയോട് കാര്യം പറയാം. ഞാൻ മേരിക്കുട്ടിയെ പറ്റി വേദനാകരമായ ചില വർത്തമാനങ്ങൾ കേട്ടു. എന്താവുന്നു മിണ്ട? പാപ്പച്ചൻ കേട്ടത് മുഴുവൻ സത്യമാണെങ്കിൽ? മേരിക്കുട്ടിയിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചതല്ല. പാപ്പച്ചൻ ഏറെക്കാലം പുറം നാട്ടിൽ ജീവിച്ച ആളാണ്. വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുമായി ഇടപെട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷനോട് ഒന്നിച്ച് ഒരു സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് കേട്ടാൽ അതിനൊരർത്ഥം മാത്രമേ ഉള്ളൂ പാപ്പച്ച. ഒരു പെണ്ണ് തൊഴിലിനിറങ്ങിയാൽ അപവാദം, പൊതുസേവനത്തിനിറങ്ങിയാൽ അപവാദം, പാടിയാൽ അപവാദം, നൃത്തം ചെയ്താൽ അപവാദം, പുരുഷനോട് മിണ്ടിയാൽ അപവാദം. Ha 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 ha
ഇങ്ങോട്ടേ, നാ ഒരു ഗ്ലാസ് അടി. എടാ, നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞല്ലേ? ആ പെണ്ണിന്റെ രൂപ നിങ്ങൾ എടുത്തില്ല അല്ലേ? ഞങ്ങൾ ആരും എടുത്തില്ല. എടുത്തെങ്കിൽ തരാൻ മനസ്സില്ല. എന്താ, തരില്ലടാ, തരില്ല. ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നു. കർത്താവ് മേരിക്കുട്ടി പോലും ഒന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ, എന്റെ ജോയിമുണ്ട് അപ്പച്ചൻ എനിക്ക് കാണു. എന്നെ എങ്ങോട്ട് കൊണ്ടുപോ മേരിക്കുട്ടി, എന്നെ എങ്ങോട്ട് കൊണ്ടുപോ. ഞാൻ പോയി മരുന്ന് മാറ്റി തരും. ഗ്രേസി, ഗ്രേസി, എന്ത് വേണം? ഗ്രേസി, എന്ത് വേണം? ഗ്രേസി, 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 ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു കൊച്ചേ. വേദന തിന്നതിന്ന് നീ ഇന്ന് ഒരു രോഗിയായി. പിന്നെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും നിന്നെ സങ്കടപ്പെടുത്തുകയില്ല, നിന്നെ പിരിഞ്ഞിരിക്കുകയില്ല. ഒരിക്കലും, ഒരിക്കലും. എനിക്ക് പാപ്പയോ,
എനിക്ക് മാപ്പു തരൂ. നിന്നെ ഞാനിനി ഒരിക്കലും വേദനിപ്പിച്ച കുഞ്ഞുപിച്ചായ ഞാനാണ് മേരിക്കുട്ടി. മേരിക്കുട്ടി, 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 ഗ്രേസി എവിടെ? ഗ്രേസി എവിടെ? മേരിക്കുട്ടി, ഗ്രേസി എവിടെ? നീ സമാധാനമായിട്ട് കിടക്ക്. കുഞ്ഞുകുട്ടി അവിടെ? എന്റെ കഴുത്തിൽ മിന്നി കെട്ടിയാക്ക്, എന്നെ വേണ്ട, എനിക്ക് മരിച്ചാ മതിയപ്പത്. ആ മേരിക്കുട്ടിയെ കട്ടിലിൽ പിടിച്ചിരുത്ത് അവളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടോ പറ്റ? ഞാനത് കണ്ടു, ഇല്ല, അവനും അവളും ജീവിക്കാൻ പാടില്ല, ജീവിക്കാൻ പാടില്ല. എല്ലാം തുണയട്ടെ. എല്ലാം ഇല്ല, ഒരു മകൻ എത്ര വേദനിപ്പിച്ചാലും ഒരു പിതാവിന് അത് സഹിക്കാൻ കഴിയും. മേരിക്കുട്ടി, ഇപ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരുന്നു. നിന്നെ കട്ടിലിൽ പിടിച്ചിരുത്തിയത് എന്റെ ഗ്രേസ് എന്ന് വിചാരിച്ചായിരുന്നു. അനിയത്തി, എനിക്കൊരു അനിയത്തി ഇല്ലാത്ത കുറവ് നികത്തിയത് നീയാണ്. കുഞ്ഞുട്ടിക്കാരൻ ഓർമ്മയില്ലാതെ പറഞ്ഞതാണെന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നിന്നെയും ഞാൻ സ്നേഹിക്കുന്നു മേരിക്കുട്ടി, എന്റെ പെങ്ങളെപ്പോലെ, എന്റെ സ്വന്തം പെങ്ങളെപ്പോലെ. നിന്നെ അപമാനിക്കാൻ അവസരം നോക്കി നടന്നവനായിരുന്നു ഞാൻ. എന്നിട്ടും എന്റെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ, എന്റെ ഭാര്യയെ ചികിത്സിക്കാൻ നീ നിന്റെ ആഭരണം പണയം വെച്ചു. എന്തൊക്കെ അപവാദം നീ കേട്ടു, എന്തെല്ലാം അപമാനം നീ സഹിച്ചു. അപ്പച്ചൻ പോലും നിന്നെ തെറ്റിദ്ധരിച്ചെന്ന് ഞാൻ അറിഞ്ഞു. അനിയൻ, അതൊന്നും സാരമില്ല കുഞ്ഞുട്ടിച്ചാൻ. കുഞ്ഞുട്ടിച്ചാന് ഗ്രേസി സന്തോഷമായി കഴിയുന്നത് കണ്ടാൽ മതി. എനിക്ക് മാപ്പ് പറയേണ്ടവൻ ഞാനാണ്. മോളെ, നീ അപ്പച്ചന് മാപ്പ് തരണം. ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു. എന്നടാ മോനെ, എന്നടാ ചേട്ടത്തിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ടു. പക്ഷേ കുറ്റവയ്ക്കേണ്ട സമയം കഴിഞ്ഞു പോയെന്ന് ഡോക്ടർ. എന്റെ കുഞ്ഞിന്റെ വിശേഷം എന്താണ് മോളെ? ഡോക്ടർ, എന്താണ് ഡോക്ടർ? ഗ്രേസിയും കുഞ്ഞും രക്ഷപ്പെട്ടു.
പെൺകുഞ്ഞ് പറഞ്ഞാലും വിശ്വസിക്കില്ല. അപകടത്തിൽ നിന്ന് അയാൾ ഇപ്പൊ രക്ഷപ്പെട്ടതുള്ളൂ. ആ സ്ഥിതിക്ക് അയാൾ മനസ്സ് രോഗിപ്പിച്ചുകൂടാ. സിസ്റ്റർ, അല്ലെങ്കിൽ അനസ്തേഷ്യയുടെ ഇഫക്റ്റ് മാറിയാൽ നമുക്ക് അവരെ ഇപ്പൊ തന്നെ ഒന്ന് കൊണ്ടുപോയി സ്പെഷ്യൽ കാണിക്കാം. എന്റെ ഗ്രേസി എന്നെ വിട്ടേച്ച് പോയതാ. എനിക്ക് മോളെ, നീ അപ്പച്ചനോട് പറഞ്ഞതെല്ലാം തെറ്റിദ്ധാരണയായിരുന്നു. മോളെ, അപ്പച്ചനെല്ലാം പറയാം. എന്റെ മോനെ കർത്താവ് നേർവഴിക്കാക്കി. മേരിക്കുട്ടിയാ മോളെ നമ്മുടെ കുടുംബം രക്ഷിച്ചത്. അവള് അവളൊരു മാലാഖയെ പോലെ പരിശുദ്ധയാണ് കുഞ്ഞെ, പരിശുദ്ധയാണ് മോളെ. ഇവളെന്റെ പെങ്ങളാ. കണ്ണുണ്ടായിരുന്നെങ്കിലും അന്ധനായിരുന്നു ഞാൻ. എനിക്ക് വെളിച്ചം നൽകിയത് ഇവളാണ്. അപ്പച്ച, ഇങ്ങനെ ഒരു രംഗം കാണാൻ വേണ്ടി ആണ് ഞാൻ കാത്തിരുന്നത്. ഇനി എന്നെ പോകാൻ അനുവദിക്കുന്നു. അപ്പച്ചനെ അമ്മച്ചേ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. മേരിക്കുട്ടി എങ്ങോട്ട് പോകുന്നു? എനിക്ക് ഈ സ്ഥലത്തുനിന്ന് മാറ്റമാണ് അപ്പച്ച. എനിക്കൊരപേക്ഷ കൂടിയുണ്ട്. ഈ പെങ്കൊച്ചിനെ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അപ്പച്ചന്റെ ഒരു കൊച്ചുമകളെ പോലെ, പാപ്പച്ചന്റെയും കുഞ്ഞുട്ടിച്ചായന്റെയും ഒരു കൊച്ചനുജത്തിയെ പോലെ കരുതണം. ഇവിടെ വേണ്ടവണ്ണം വളർത്തിയാൽ ഈ നാട്ടിന്റെ വിളക്കായിരിക്കും. ഇല്ല, കുഞ്ഞുമച്ച പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. നീ ഇപ്പോ എന്റെ വീടും ഈ നാടും ഉപേക്ഷിച്ച് പോകരുത്. തകരാൻ തുടങ്ങിയ എന്റെ വീട്, സ്വന്തം ജീവനും അഭിമാനവും പണയപ്പെടുത്തി രക്ഷിച്ചത് നീയാണ്. ഈ നാട്ടിലെ ഞാൻ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വെളിച്ചം നീ കൊളുത്തിയിരിക്കുന്നു. നീ ഇവിടെ നിന്ന് പോകരുത്, മേൽക്കുട്ടി പോകരുത്. നിസ്സഹായനായ ഒരു വൃദ്ധന്റെ അപേക്ഷയാണ്. നീ അത് കേൾക്കുകയില്ല, കേൾക്കുകയില്ലേ? നീ അത് എന്റെ അപേക്ഷയെ നീ നിരസിക്കുകയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നു. നീ ഇനി ഒരിക്കലും എന്റെ വീട്ടിൽ നിന്നും പോകാൻ പാടില്ല. ആ വീടിന്റെ കലവറയുടെ താക്കോല് ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അതിന് നിന്നേക്കാൾ അർഹതയുള്ള മറ്റൊരു പെൺകുട്ടിയെ ഇനി ഞാൻ കാണുകയില്ല. പാപ്പച്ച, ഇനി എനിക്ക് നിന്റെ സമ്മതം മാത്രമേ ആവശ്യവും. പക്ഷേ ഒരു കാര്യം, ആ ബന്ധം ഇവരുടെ പ്രവൃത്തിയെ പ്രതിബന്ധപ്പെടാനായിരിക്കാൻ പാടില്ല.
അവൾ ഈ നാടിനെ തെളിക്കാൻ വേണ്ടി ഇറങ്ങിയവളാണ്. എനിക്ക് വാക്ക് തന്നെ പാപ്പച്ച. ഞാനിനി മലയിലേക്ക് മടങ്ങി പോകുന്നില്ല അപ്പച്ച. ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി അതിന്റെ ചുമതല കുട്ടിച്ചാനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. മേരിക്കുട്ടിയുടെ ജോലിക്ക് ഞാൻ ഒരിക്കലും തടസ്സമാകില്ല. മേരിക്കുട്ടി ഈ ഗ്രാമത്തിൽ തന്നെ ജോലി തുടരണമെന്നാണ് എന്റെ ആഗ്രഹം. അക്കാര്യം സാധിക്കാൻ എനിക്ക് ഇന്ന് കഴിയും. മാസത്തിനുള്ള ഉത്തരവ് ഞാൻ പിൻവലിപ്പിക്കും. ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയാണ് ഞാൻ. ഇടത്തോട്ട് വാ. ഞാൻ ഈ ജീവിതത്തിൽ നിനക്ക് തന്നിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം. എന്റെ ഏറ്റവും മികച്ച കഴിവുകൾ ഇന്ത്യയെ സേവിക്കാൻ വിനിയോഗിക്കും. ജാതി മത വർഗ പരിഗണന കൂടാതെ എല്ലാ ഇന്ത്യക്കാരുടെയും പുരോഗതിക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കും. ഭാരതമെന്ന